ജോയിസ് ടി വിയിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം അർപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ബ്ലെസി എഡിസൺ ആണ്. ആ കർത്താവിന്റെ ദാസിയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. നിങ്ങൾ പോയി ഫലം കായ്പി. ഒരു പെന്തക്കോസ് ഭവനത്തിൽ തന്നെ ജനിച്ചു വളർത്തപ്പെട്ടു എങ്കിലും കർത്താവിന്റെ കൽപ്പനയാകുന്ന നിങ്ങൾ പോയി ഫലം കായ്ക്കാനുള്ളതായ വാക്തത്വ പ്രകാരം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലും കർത്താവ് അയക്കുന്ന സ്ഥാനങ്ങളിലും കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യമാണ് ഇന്ന് നാം കേൾക്കുവാൻ പോകുന്നത്. അത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തില് ആത്മീക വർധനവിനും അനുഗ്രഹത്തിനും കർത്താവിന്റെ നാമത്തിനും മഹത്വത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആദ്യമായി തന്നെ ആശംസിക്കുകയാണ്. കർത്താവിന്റെ ദാസി പ്രിയ ബ്ലെസി എഡിസനെയും ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ദാസി സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിട്ടിരിക്കുന്നു ആന്റി. ഓക്കെ ഓക്കെ. എവിടെ നിന്നാണ്? നോയിഡയിലാണെന്ന് അറിയാം, എന്നാലും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം ഒന്ന് പറഞ്ഞാട്ട് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന്. എന്റെ പേര് ബ്ലെസി എഡിസൺ എന്നാണ്. ഞാൻ നോയിഡയിലുള്ള നോയിഡ സെക്ടർ 53 ഗിജോഡ് വില്ലേജിലാണ് മിനിസ്ട്രി ചെയ്യുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ പേര് പാസ്റ്റർ എഡിസൺ. എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, പെർസസ് ആൻഡ് പ്രിസ്കില്ല. പെർസസ് സിക്സ്ത് പഠിക്കുന്നു, പ്രിസ്കില്ല ഫോർത്തിലും പഠിക്കുന്നു. യുപിയുടെ പ്രദേശത്ത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാന് കർത്താവ് നിങ്ങളെ അവിടെ നിർത്തിയിരിക്കുന്നതല്ലോ. നമുക്കറിയാം ആ ദേശത്തിൻ്റെതായ വിവിധ തരത്തിലുള്ളതായ പ്രതികൂലങ്ങളെങ്കിലും ഹല്ലേലൂയ കർത്താവ് തീച്ചുളിൽ ഇറങ്ങി വന്ന് തന്റെ ജനത്തെ നടത്തിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കുന്നുവെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യങ്ങളെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടങ്ങ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നപ്പ, ഞങ്ങളുടെ സാന്നിധ്യം ഹല്ലേലൂയ പകൽക്കാലം ഞങ്ങളോടുള്ളതിനാൽ ഞങ്ങൾ എന്നെ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി ബ്ലെസ്സിയുമായി അടി നിങ്ങളുടെ പാദപീഠത്തിലായിരിക്കുന്നു കർത്താവേ. പ്രിയ കർത്താവിന്റെ ദാസിയുടെ ഹല്ലേലൂയ ജീവിതത്തിന്റെ അനുഭവങ്ങളാ കേൾക്കുന്നവർക്ക് അനുഗ്രഹവും വിടുതലും ആശ്വാസവും ആത്മീക വർധനവിനും ഹല്ലേലൂയ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ദാസി ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ്. Praise the Lord. അതിന്റെ ജോയ്സ് ടി വിയിലേക്ക് ഈ ഇങ്ങനെ ഒരു അവസരം എനിക്ക് എന്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ ജോയ്സ് ആന്റിയോടും എന്റെ അധികാരികളോടും ഞാൻ പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്റെ ഈ സാക്ഷ്യം വരുന്ന പ്രേക്ഷകർക്കും കാണുന്ന പ്രേക്ഷകർക്കും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പേര് ബ്ലെസി എഡിസൺ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എനിക്ക് എന്റെ ഹസ്ബൻഡ് പാസ്റ്റർ എഡിസൺ. ഞങ്ങൾക്ക് ദൈവദാനമായി രണ്ട് പിള്ളേരെ തന്നിട്ടുണ്ട്. ഞങ്ങൾ ഹിന്ദി സർവീസ് ആണ്, തുടക്കം മുതലേ ഹിന്ദി സർവീസ് ആണ് ഞങ്ങളുടെ. ഹിന്ദിക്കാരുടെ ഇടയിൽ, അതായത് ദളിത് ലോകങ്ങളുടെ ഇടയിലാണ് ഞങ്ങൾ മിനിസ്ട്രി ചെയ്യുന്നത്. നമുക്ക് പാസ്റ്ററിന്റെ കീഴ് അണ്ടറിൽ 9 പാസ്റ്റർമാരുണ്ട്. അവരുടെ വിവിധ സ്ഥലങ്ങളിൽ, യുപിയുടെ പ്രദേശം വിവിധ സ്ഥലങ്ങളിൽ അവരായിരിക്കുന്നു. അവരുടെ ഒക്കെ ഇടങ്ങളിൽ പോയി ദൈവം ഞങ്ങളെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ എന്റെ മാതാപിതാക്കൾ ആദ്യം തന്നെ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചവരാണ്. അവർ ഓർത്തഡോക്സ് കുടുംബത്തിൽ പെട്ടവരായിരുന്നു. എന്റെ മമ്മി ഓർത്തഡോക്സ് കുടുംബത്തിലെ തീവ്ര വിശ്വാസി എന്ന് പറയാം. കേൾവി കേട്ട ഒരു കുടുംബമായിരുന്നു അവരുടേത്. കുന്നേൽ കുടുംബം എന്നറിയപ്പെടും. ഫേമസ് ആയ ഒരു കുടുംബമാണ്. ഓർത്തഡോക്സ് പാരമ്പര്യത്തിന് വേണ്ടി മുറുകെ പിടിച്ചു നിൽക്കുന്ന ഒരു ഫാമിലിയാണത്. അവിടെ നിന്നും മമ്മിയെ ദൈവം വിളിച്ച് വേർതിരിച്ചു. എന്റെ പപ്പ പുളിമൂട്ടിൽ കുടുംബത്തിലെ അംഗമാണ്. ആ ഫാമിലിയും ഓർത്തഡോക്സ് കുടുംബം തന്നെയാണ്. അവരും ഓർത്തഡോക്സ് പാരമ്പര്യത്തിന് വേണ്ടി മുറുകെ പിടിച്ചു നിൽക്കുന്നവരായിരുന്നു. അവിടെ ദൈവം തന്നെ വിളിച്ചു വേർതിരിച്ചു രണ്ടുപേരും. അവരുടെ ജീവിതത്തിന്റെ ആദ്യ ഫലമാണ്, അവർ കുടുംബത്തിലെ ആദ്യ ഫലമാണ്. അങ്ങനെ അവർ ദൈവത്തെ സേവിച്ചു മുന്നോട്ട് വരവേ അതിനുശേഷം ഞങ്ങള് ദൈവദാനമായി അവർക്ക് കൊടുത്തു. അല്പമായ പിന്മാറ്റത്തിലേക്ക് എന്റെ പപ്പ പോകുവാനിടയായി. എന്റെ സ്ഥലം ഇടുക്കിയിലാണ്. ഇടുക്കി കുമളി ദേശത്താണ് ഞങ്ങള് താമസിക്കുന്നത്.
ഓക്കെ. അന്നേരം പിന്നെ അവർ വിവാഹം കഴിഞ്ഞ ശേഷം ദൈവം ഞങ്ങൾ എനിക്ക് എൻ്റെ ആങ്ങളെ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരാണ്. ഞാൻ മൂത്തതാണ്, എൻ്റെ ഇളയതാണ് ആങ്ങള. അവനും മിനിസ്ട്രിയിലായിരിക്കുന്നു, ഫാമിലി ആയിട്ട് മിനിസ്ട്രി ചെയ്യുന്നു. തൃശ്ശൂര് കാലടി എന്ന് പറയുന്ന പ്രദേശത്ത് അവര് ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ഒരു പാസ്റ്ററായി അവര് ഫാമിലി ആയിട്ടായിരിക്കുന്നു. ദൈവം അവർക്കൊരു മോനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വന്ന് വരുന്ന സഭാഗത, അങ്ങനെ ഞങ്ങള് ജനിച്ചു. ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ തന്നെ അല്പമായി ഹിന്ദി കയറി വരുന്നു. എല്ലാവരും ഞാൻ ഓർപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ജനിച്ചു വളർന്നു വന്നോണ്ടിരിക്കവേ ഭയങ്കര സ്ട്രിക്റ്റ് ആയ ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ മമ്മി വിശ്വാസത്തിൽ വന്നതിന് ശേഷം, വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് താൻ ബന്ധുക്കോസുകാരെ കാണുവാനോ പാസ്റ്റർമാരെ പ്രാർത്ഥിപ്പിക്കുവാനോ ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അവർക്കെതിരെ ഫലവിധമായി സംസാരിക്കുകയും ഫലവിധമായി അവരെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ഫാമിലിയിലെ ഒരു അംഗമായിരുന്നു മമ്മി. ആ ഫാമിലിയിൽ 8 മക്കളാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ മമ്മിയായിരുന്നു വിശ്വാസത്തിനെതിരെ നിന്നിരുന്നത്. ആ മമ്മിയെ തന്നെ ദൈവം ഒരു സന്ദർഭത്തിൽ തൊട്ടു. മമ്മി രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാനിടയായി. ആ ഭവനത്തിൽ നിന്ന് തന്നെ ഏകയായി വിശ്വാസത്തിന്റെ അനുഭവത്തിൽ കടന്നു വന്നു. അത് മുഖാന്തരം തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. കാരണം ഫാമിലി മുഴുവൻ, എന്റെ ഗ്രാൻഡ് ഫാദർ, അവരുടെ കസിൻസ് എല്ലാം അടുത്തടുത്ത് തന്നെ ഇടുക്കിയിൽ തന്നെ താമസിക്കുമ്പോൾ അവരെ നടുക്കുന്ന ഒരു ഓർത്തഡോക്സ് പാരമ്പര്യം വിട്ടിട്ട് അവർക്കെല്ലാം അപമാനമായി, അവർക്കൊരു നാണക്കേടാക്കി എന്ന് പറഞ്ഞ് മമ്മിക്ക് വളരെയധികം വിഷമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുവാനിടയായി. അതൊക്കെ കാണുവാനും കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലും ഇടയായിട്ടുണ്ട്. പക്ഷെ എവിടെയൊക്കെ ഈ മമ്മി പതറാതെ ദൈവമാണ് തന്നെ വിളിച്ചിറക്കിയ ആ വിശ്വാസം, ആ ഉറപ്പ്, ആ ധൈര്യത്തിലും മമ്മി മുന്നോട്ട് പോയി. ജീവിതത്തിൽ എത്തുന്നത് പ്രതിസന്ധി വന്നാലും ആരോടും പറയാതെ ദൈവസന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ മമ്മി. എന്തൊരു സാഹചര്യം വന്നാലും, ആര് നിന്ദിച്ചാലും ആര് ദുഷിച്ചാലും ഉടനെ ഓടി വന്ന്, അവരോടൊന്നും എതിർത്ത് പറയാതെ ഉടനെ ഓടി വന്ന് ദൈവസന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ മമ്മി. അങ്ങനെ തന്നെ ഞങ്ങളെയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മമ്മി ഞങ്ങളെയും വളർത്തി. വളരെ സ്ട്രിക്റ്റിൽ പ്രാർത്ഥിക്കാനിരിക്കണം, ഞങ്ങൾക്ക് രാവിലെ ഫുഡോ അല്ലെ വൈകിട്ട് ഫുഡും തരണമെങ്കിൽ 91 Psalms 23 Psalms പറഞ്ഞിട്ടേ ഞങ്ങൾക്ക് തരുള്ളായിരുന്നു. ആ സ്ട്രിക്റ്റിലായിരുന്നു മമ്മി ഞങ്ങളെയും വളർത്തി. ഏതൊരു വിഷയം വന്നാലും ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ മമ്മി ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങള് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വരവേ എന്റെ പപ്പ അല്പമായി പിന്മാറ്റത്തിലേക്ക് കടന്നു പോകാനിടയായി. അദ്ദേഹത്തിന് അവിടെയുള്ള ചില ഉന്നതന്മാരായ വീട്ടുകാരുടെ കൃഷിയില് ജോലി ചെയ്യാനായിട്ട് വിളിച്ചു. അത് മുഖാന്തരം അവിടെ കിട്ടിയ കൂട്ടുകെട്ടിൽ പെട്ട് താൻ അല്പമായി പിന്മാറ്റത്തിലെ വിശ്വാസിയാണ് എന്നാൽ തന്നെയും അല്പമായി അവരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോയി. അത് മുഖാന്തരം വിശ്വാസത്തിന്റെ അനുഭവത്തിൽ നിന്ന് പിന്നോട്ട് മാറുവാനിടയായി. പക്ഷെ അതുവരെ എന്റെ പപ്പ വളരെ വിശ്വാസത്തിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയാണ്. ആത്മീയ കാഴ്ചപ്പാടോടുകൂടി ദൈവം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പാസ്റ്റർമാരുടെ കൂടെ മിനിസ്ട്രി ചെയ്യുവാനും പ്രാർത്ഥിക്കാൻ പോകുവാനും പലയിടങ്ങളിൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അതിനുശേഷം കൃഷിയിടങ്ങളിലേക്ക് താൻ കാർഷിക ഇതിലേക്ക് പണി കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയതിനു ശേഷം അല്പമായ കൂട്ടുകെട്ടുകളും ഈ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള ചിലരൊക്കെ തന്നെ പിന്നോട്ട് വലിക്കുവാൻ വളരെയധികം ഉത്സാഹിച്ച് അങ്ങനെ, കാരണം എന്റെ മമ്മിയും പപ്പയും അവര് മുന്നോട്ട് പോകുന്നത് മറ്റാർക്കും ഇഷ്ടമല്ലായിരുന്നു. അത് മുഖാന്തരം എങ്ങനെയും ഒരു പുറകോട്ട് വലിക്കുവാൻ വേണ്ടി വളരെ പ്രതിസന്ധികൾ, പരീക്ഷകൾ എന്റെ ജീവിതത്തിൽ കൊണ്ടുവിട്ടപ്പോൾ അതിൽ എന്റെ പപ്പ വീഴുവാനിടയായി. അല്പമായി പിന്നെ പ്രാർത്ഥനയില്ല അദ്ദേഹത്തിന്, അല്പമായ ദഹരിപ്പിന് കള്ളുകുടിക്കാനും ഒക്കെ തുടങ്ങി, അല്പമായി വീട് വലിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് വരുന്ന ഒരു ദിവസം ദൈവം തന്നെ സന്ദർശിച്ചു. അത് മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിലും പലവിധമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. എന്നെ ഞാനും വളരെയധികം സങ്കടത്തിലൂടെയാണ് എന്റെ ബ്രദറും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. കാരണം പപ്പ ജോലി ചെയ്തു കഴിഞ്ഞു വരുമ്പോൾ അടുത്തുള്ളവർ എന്തെങ്കിലും പറയും, അന്നേരം പപ്പ ആ ദേഷ്യത്തിലായിരിക്കും വരുന്നത്. ഞങ്ങൾ അങ്ങനെ പേടിച്ച്, ഞങ്ങൾ ഇന്നത്തെ പിള്ളേരെ പോലെ കളിക്കുവാനോ ഒച്ച ഉണ്ടാക്കുവാനോ ഒന്നും ഞങ്ങൾക്ക്, ഞങ്ങള് പപ്പ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് സ്ഥാനത്തായിരിക്കും, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ആരും അറിയത്തില്ല. ആ ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. കാരണം പപ്പ അത്രമാത്രം ദേഷ്യക്കാരനായിരുന്നു, മുൻകോപി എന്ന് പറയാം, അങ്ങനെ മുൻകോപിയായിരുന്നു. അപ്പൊ അങ്ങനെ വളരെ ഭയകരമായ ജീവിതത്തിലൂടെ ഞങ്ങൾ കഴിഞ്ഞു വന്നു. എങ്കിലും അവിടെയൊക്കെയും
കൈകോർത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ മമ്മി ഞങ്ങളെ ശീലിപ്പിച്ചു. അപ്പൊ വരുന്ന സമയമാകുമ്പോ മമ്മി പറയും, ബാ നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ മൂന്നുപേരുടെ മമ്മി, ഞാനും എന്റെ ആങ്ങളെയും കൂടെ ഞങ്ങൾ കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം ശാന്തമായ അന്തരീക്ഷം തരുവാനും സമാധാനത്തോടെ കടന്നു വരുവാനും ദുഷ്ടനായവനതിന്റെ പിന്നെ പ്രവർത്തിക്കാതിരിക്കുവാനും വേണ്ടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്ക. എനിക്ക് പഠിക്കുവാൻ പോലും സാഹചര്യം ലഭിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഒരേക്കെ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പപ്പ പറയും, ഒരു അവധി കിട്ടിയാ പറയും, ബാ ഏലത്തിനകത്ത് നമുക്ക് മരുന്നടിക്കാം, അല്ലെ കൃഷിക്ക് വേണ്ടി ഞങ്ങൾ വിളിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. പക്ഷെ അവിടെയൊക്കെയും ഞങ്ങളുടെ പഠനത്തിലെല്ലാം ദൈവം അത്ഭുതകരമായ വഴികളെ തുറന്നു തന്നു. ആ ക്ലാസ്സിൽ നല്ല സ്കോറോടെ പാസ് ചെയ്യുവാനും ദൈവം പാസ്സാകുവാനും ദൈവം എനിക്ക് കൃപ തന്നു. എന്റെ ആങ്ങളെയും സഹായിച്ചു. ഏകദേശം 9-ാം ക്ലാസ് വരെയും ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് തന്നെ മുന്നേറുവാൻ ദൈവം സഹായിച്ചു. അത് പഠിച്ചിട്ടല്ല, പക്ഷേ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടിയിരുന്നു. ഞങ്ങളുടെ അവസ്ഥകൾ അറിയുന്ന കർത്താവ്, നമ്മുടെ നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ് ആണ് ദൈവം എന്ന് തിരിച്ചറിയുവാൻ, ആ ദൈവം വലിയവനെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അവസരങ്ങളെ ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങള് മുന്നോട്ട് വരവേ പപ്പായ ഒരു ദിവസം ദൈവം തൊട്ടു. ഒരു ദിവസം അദ്ദേഹം ജോലി കഴിഞ്ഞ് അവര് മാലിക്ക് തന്നെ ഒത്തിരി കുടിപ്പിച്ച് കള്ള് ഒത്തിരി കുടിപ്പിച്ചേച്ച് പപ്പായ വീട്ടിലേക്ക് വിട്ടു. പക്ഷേ ഒരു ഒരു തരത്തിൽ പപ്പ വീട്ടിൽ വരെ വന്നെത്തി. പക്ഷെ അതിനുശേഷം പപ്പ കയറി കടന്നു. അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോ ഞങ്ങൾ തൊട്ടു നോക്കിയപ്പോ പപ്പയ്ക്ക് യാതൊരു അനക്കുമല്ലോ, പപ്പയുടെ കാലും കയ്യോ എല്ലാം ഭയങ്കരമായിട്ട് തണുത്തു. ഞങ്ങൾ വളരെയധികം പേടിച്ചു. ദൈവമേ, ഇടുക്കിയില് കുമളിയില് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നതാണെങ്കിൽ അത് 66 അല്ലെങ്കിൽ അങ്ങ് കട്ടപ്പനെ ചെല്ലണം. തന്നെയല്ല, ഒരു ഹോസ്പിറ്റലിൽ ആരെങ്കിലും വിളിക്കണമെങ്കിൽ അമ്മാച്ചമാരെല്ലാരും അടുത്തുണ്ട്, എല്ലാ ഫാമിലീസും അടുത്തുണ്ട്. ആരെങ്കിലും ഒന്ന് അറിഞ്ഞ എന്തൊരു നാണക്കേട്, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയച്ച് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാം. അപ്പൊ എന്റെ മമ്മി പറയുമായിരുന്നു, നിങ്ങൾ ആരും കരയേണ്ട, വിഷമിക്കേണ്ട, നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്, നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം വലിയവനാ, അവരുടെ ദൈവത്തെക്കാൾ വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ സർവശക്തനാണ്, നമ്മളെ ഉണ്ടാക്കിയവൻ ദൈവമാണ്, നിർമ്മിച്ചവൻ ദൈവമാണെങ്കിൽ ആ ദൈവം ഇതിൽ നിന്ന് പ്രവർത്തിക്കുവാൻ ശൈത്തനാണ്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഏതൊരു സന്ദർഭത്തിലും പപ്പ ദേഷ്യത്തിലാണ് എന്ന് തോന്നുമ്പോളേ മമ്മി പറയും, ആ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ മൂന്നുപേര് റൂമിന് അകത്തോട്ട് കയറി ഒരു കോണിലോട്ട് ഇരുന്ന് മൂന്നുപേര് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം ആ സന്ദർഭങ്ങളിലെല്ലാം ദൈവം ഞങ്ങളെ മുഖത്തും മാനിച്ചു. ദുഷ്ടനായവൻ ഒരുക്കിയ എല്ലാ കെണികളിൽ നിന്നും അവിടുന്നെല്ലാം ദൈവം ഞങ്ങളെ വിടുവിച്ച്, ഓരോ അവസ്ഥകളിൽ നിന്നും ഓരോ പരീക്ഷകളിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ച് മുന്നോട്ട് കൊണ്ടുവരവേ. അന്ന് ഞങ്ങൾ നോക്കുമ്പോ പപ്പയുടെ കൈയും കാലും എല്ലാം ഭയങ്കരമായിട്ട് തണുത്തിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാനും എന്റെ ആങ്ങളെയും മമ്മി കൈകോർത്തിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവമേ, അങ്ങ് ഞങ്ങളെ ലജ്ജിപ്പിക്കരുത്. ഒരു മനുഷ്യൻ വന്നാൽ ആര് വേണേലും വരും, നമ്മുടെ ഒച്ച കേട്ട് ആര് വേണേലും കയറി വരും. പക്ഷെ അവര് ചോദിക്കുമ്പോ എന്തോ പറയും, കള്ളു കുടിച്ചേച്ച് ഇങ്ങനെ വന്ന് കിടക്കുന്നു എന്നൊരു ഒരു നിന്ന. ദൈവനാമത്തിന് ദൂഷിക്കപ്പെടുമല്ലോ, ദൈവത്തിന്റെ നാമോട് ദൂഷിക്കപ്പെടും. ഞങ്ങളും ഒരു ലജ്ജാവിഷയമായി തീരുവാൻ ഇടയാകുമല്ലോ. ദൈവത്തെ ആദ്യമായി സേവിക്കാൻ ഇറങ്ങിയിട്ട് എന്താ നിന്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർ ചോദിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ലജ്ജിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങള് വളരെ ശക്തമായ ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പപ്പ അവിടെ നിന്ന് എഴുന്നേറ്റു, തന്നെത്താനെ എഴുന്നേറ്റു പോയി, ഛർദ്ദിച്ചു. പിന്നെ അതുപോലെ ഛർദ്ദിച്ച് അവിടെ അങ്ങ് ഇരിക്കുവാൻ ഇടയായി. പിന്നെ ഞങ്ങൾ പിടിച്ചു കട്ടിലെ കൊണ്ട് കിടത്തി. പപ്പ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. പക്ഷെ അന്നേരം തൊട്ട് പപ്പ സംസാരിക്കുവാൻ തുടങ്ങി എന്ന് പറഞ്ഞാലും അത്രയും അങ്ങ് മാറ്റം വരുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. എന്നാലും പലത്തേതിലും അല്പമായി മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാലും എഴുന്നേക്കുവാൻ ഇടയായി. ഒന്ന് ഛർദ്ദിച്ചു എന്ന് പറഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ കൈകാലുകൾ കൊച്ചുന്നു, കൈകാലുകൾ തണുക്കുന്നു. ആ ഒരു സന്ദർഭത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കരഞ്ഞു നിലവിളിച്ചു. ദൈവമേ, ഞങ്ങൾക്ക് ആരുമില്ല, സൈന്യങ്ങളുടെ യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. ഞങ്ങൾ ഇരുന്ന സ്ഥലം ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറയുവാൻ ഇടയായി. എന്റെ മമ്മി ഇങ്ങനെ ഫിത്തിയിൽ ദൈവത്തിന്റെ കൈ എടുത്തു കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളോട് പറഞ്ഞു, ദൈവദൂതൻ ഇറങ്ങും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നമ്മളിങ്ങനെ ദർശനം കാണും. അതുപോലെ എന്റെ ആങ്ങളെയും ഞങ്ങളൊക്കെ ആ ദൈവത്തിന്റെ തേജസ് അന്നേരം അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. ആ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ തന്നെ പപ്പ എഴുന്നേറ്റു നോർമൽ അവസ്ഥയിലേക്കായി. താൻ വെള്ളം കുടിക്കുവാനും കാപ്പി ചോദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, പപ്പ അങ്ങനെയല്ല, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അല്പമായി ആ സന്ദർഭത്തെ അത് ഏറ്റെടുക്കാനുള്ള ആ ശേഷിയൊന്നും അദ്ദേഹത്തിന് ഇല്ല. അത് അംഗീകരിക്കാനുള്ള മനസ്സും ഇല്ലായിരുന്നു. എങ്കിൽ തന്നെയും
ദൈവവോട് പ്രവർത്തിച്ചു. ദൈവം അതിൽ നിന്ന് ഒരു വിടുതൽ പിന്നെ ദൈവം നൽകുവാനിടയായി. പിന്നത്തേതിൽ അദ്ദേഹം ഏറ്റവും ആക്റ്റീവായി പഴയതുപോലെ മുന്നേറുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ പപ്പ മുന്നോട്ട് വരികെ ഞങ്ങൾ പ്രാർത്ഥനയിലും ആ ആത്മീയ സന്തോഷത്തിലും ഞങ്ങൾ മുന്നോട്ട് വന്നു കൊണ്ടിരിക്കുമ്പോൾ, അത് കഴിഞ്ഞ് എന്റെ പ്ലസ് ടു പഠനം കഴിഞ്ഞ ശേഷം ഞാൻ പ്ലസ് ടു ആർട്സ് ആണ് എടുത്തത്. അതിനുശേഷം ഞാൻ ബൈബിൾ കോളേജിൽ പോകാം എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ സബു ജോൺ എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ, അദ്ദേഹം ഞങ്ങളുടെ കുമിളിയിൽ തന്നെയുള്ള എട്ടാമിലുള്ള ഒരു ദൈവദാസനാണ്, അദ്ദേഹം ഒരു പ്രവാചകനും കൂടിയാണ്. പാസ്റ്റർ സാബു ജോൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ ഞങ്ങള് ഞാൻ പെനിയൽ ബൈബിൾ കോളേജിൽ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തൊട്ടടുത്തുള്ള ഒരു ആന്റിയുണ്ട്, മേരി എന്നാണ് ആന്റിയുടെ പേര്. അദ്ദേഹം ജ്ഞാനായ കത്തോലിക്കയില് പോകുന്ന ഒരു ഫാമിലിയാണ്. പക്ഷേ ദൈവത്തെ അറിഞ്ഞവരും ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവരുമാണ്. അവര് ഇടയ്ക്കിടയ്ക്ക് ഈ സാബു ജോൺ എന്ന് പറയുന്ന പാസ്റ്ററിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്ന് മേരി ആന്റി എന്നോട് പറഞ്ഞു, ബ്ലസ് മോളെ ഏതായാലും പോകുമല്ലേ, നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകാം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ മേരി ആന്റിയുമായിട്ട് പോകുമ്പോൾ ആന്റി പറഞ്ഞു, ഇവിടെ ഒന്ന് കയറിയിച്ചു പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങൾ കയറുവാനിടയായിരുന്നു. പിറ്റേ ദിവസം ഞാൻ പെനിയൽ ബൈബിൾ കോളേജിൽ പോകുവാൻ എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി അവിടെ ഫോമും ഫില്ലപ്പ് ചെയ്ത് എല്ലാം തയ്യാറായിരിക്കുകയായിരുന്നു. എന്റെ അമ്മാച്ചനാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇളയ അമ്മാച്ചൻ പാസ്റ്ററാണ്, അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഞാൻ ഈ പാസ്റ്റർ സാബു ജോൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, മേരി ആന്റിയുടെ പോയി. അദ്ദേഹം എന്നോട് പ്രാർത്ഥിച്ചു, ആത്മാവിൽ പറഞ്ഞു, ദേഖോ ഇത് മനസ്സിലാക്കണം, സുവിശേഷ വേല ചെയ്യുന്നത് പാസ്റ്ററായിട്ട് മാത്രമേ സുവിശേഷ വേല ചെയ്യാവൂ എന്ന് വചനത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടേ സുവിശേഷ വേല ചെയ്യാവൂ, ദൈവത്തിന്റെ വേല ചെയ്യാവൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല പറഞ്ഞിട്ടില്ല പാസ്റ്ററേ എന്ന് ചോദിച്ചു. അന്നേരം പാസ്റ്റർ എന്നോട് പറഞ്ഞു, അല്ല ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് നേഴ്സിന്റെ കോട്ടും ഇട്ട് നിന്ന് മിനിസ്ട്രി ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്, പലയിടത്തും കാണുന്നതെന്ന് ദൈവം എന്നെ ദർശനം കാണിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പറയുവാനിടയായി തീർന്നു. ആ സന്ദർഭം അത് ഏറ്റെടുക്കാനുള്ള മനസ്സ് എനിക്ക് ഉണ്ടായില്ല. കാരണം എന്റെ ഫാമിലി എന്ന് പറഞ്ഞ ഒരേക്കർ സ്ഥലമുണ്ട്, അതിനകത്ത് കൃഷിയുണ്ട്, ഏലം കാപ്പി കുരുമുളകും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും താണ അനുഭവത്തിൽ കിടന്നതാണ് ഞങ്ങൾ. ബാക്കി എല്ലാവരും നല്ല നല്ല നിലയിലും നല്ല പഠിത്തക്കാരും എല്ലാം ആണെങ്കിലും ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശുഷ്കിച്ച അവസ്ഥയിലായിരുന്നു. ശൂന്യ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ അതിന് ഒരു നേഴ്സിന്റെ രൂപം എടുക്കുക, അല്ലെ നേഴ്സ് പഠിക്കുക, ഒരു കോളേജിൽ പോവുക എന്നത് അസാധ്യമെന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെയും ഞാൻ വിശ്വസിച്ചു, ആ ദൈവത്താൽ സകലവും സാധ്യമാണല്ലോ, ഭൂമി ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ സകലവും ഉളവായതാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആ ദൈവം ശൈത്താനാണ്. ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു, വളരെ സന്തോഷമുണ്ട് എപ്പം പറഞ്ഞാലും. പക്ഷെ ഞാൻ ഈ നേഴ്സ് എന്ന് പറയുന്ന ഒന്ന് സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷെ ടീച്ചറോ നമ്മുടെ സ്കൂളിലൊക്കെ ആര് ചോദിച്ചാലും ബ്ലസ് മോളെ എന്താകാൻ ആഗ്രഹം, അപ്പൊ എന്തേലും ഒന്ന് പറയുമായിരുന്നു നേഴ്സ് ആകാൻ ആഗ്രഹം. പക്ഷെ അന്ന് ദൈവം അത് കുറിച്ചിട്ടു എന്റെ ജീവിതത്തിൽ. അങ്ങനെ തന്നെ ദൈവം അതിനുവേണ്ട അവസരങ്ങൾ ഒരുക്കി. അത് മുന്നോട്ട് വന്ന ശേഷം ഞാനത് മറന്നുപോയെങ്കിലും ഞാൻ നേഴ്സ് ആയ ശേഷം പല ടീച്ചേഴ്സും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ബ്ലസ് മോളെ അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നല്ലോ നേഴ്സ് ആകുമെന്ന്. അങ്ങനെ പറയുവാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ ഒരു സാക്ഷിയായി തീരുവാൻ, അവിടെ ദൈവത്തിന്റെ കൃപയാണത് എന്ന് രുചിച്ചറിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം എന്റെ കൂടെ നേഴ്സിംഗ് പഠിക്കുവാൻ പലരും പോയി, അവരെല്ലാം ലോണിൽ അപേക്ഷിച്ചിട്ടും ലോൺ കിട്ടാതെയായി. അപ്പോൾ പിന്നെയും എന്റെ മനമെടുത്തു, മമ്മി എനിക്ക് ഒരു നേഴ്സ് ആകാൻ സാധിക്കുമോ, ലോൺ കിട്ടിയില്ലേ, ഞാൻ എങ്ങനെ പഠിക്കും? അപ്പോഴും മമ്മി എന്റെ മമ്മി പറഞ്ഞു, ഇല്ല ബ്ലസ് മോളെ ദൈവമാണ് പറഞ്ഞതെന്ന് വരികെ, ദൈവമാണ് നിനക്ക് ദർശനം തന്നെന്ന് വരികെ, ദൈവം അത് നിന്നെ കണ്ട് നിന്നെ അതിനു വേണ്ടി കണ്ടിരിക്കുന്നു എന്ന് വരികെ, ഉറപ്പായിട്ടും ദൈവം വഴി തുറക്കും. ആ ദൈവ സർവശക്തനാണ്. ഇന്ന് വരെ ദൈവം അല്ലേ കൊണ്ടുവന്നെ, എത്ര സന്ദർഭങ്ങൾ ദൈവത്തിന്റെ കരം നമ്മൾ കണ്ടവരാണ്, അത്ഭുതം രുചിച്ചറിഞ്ഞവരല്ലേ. അതുകൊണ്ട് വിശ്വസിക്ക്, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് അന്നും എന്റെ മമ്മി പറഞ്ഞ് എന്നെ ഉറപ്പിക്കുമായിരുന്നു. എന്നാലും എന്റെ അകത്ത് പിന്നെയും പിന്നെയും ഒരു ഭീതി, എപ്പോഴും ബാങ്കിൽ ചെല്ലുമ്പോൾ എനിക്ക് ഭയമാണ്, നടത്തുവോ നടക്കുവോ, വെറുതെ ഇവിടെ വരെ വന്നിച്ച് തിരിച്ചു പോകുമ്പോൾ ആൾക്കാരുടെ മുന്നിൽ നാണക്കേടല്ലയോ, അതിലും ഭേദം പോകാതിരിക്കുന്ന, ആദ്യം കിട്ടുവോ ഇല്ലയോ എന്ന് തിരിച്ചറിയിട്ട് എന്നിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങള് ബാങ്കിൽ ഏതായാലും നമുക്ക് പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്റെ അമ്മാച്ചമാരും അവരും പാസ്റ്റർമാരാണ്, അവരും പറഞ്ഞു, അങ്ങനെ നേഴ്സായിട്ട് ദൈവം നിന്നെ കണ്ട എന്താ, അത് ഒക്കത്തില്ലേ, ദൈവത്തിന് അത് ഒക്കത്തില്ലയോ, നമ്മുടെ ഈ അവസ്ഥ മാറത്തില്ലേ, എന്നും ഇങ്ങനെ ദൈവം ഇട്ടേക്കുവാണോ നമ്മള്.
നാളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കണമെങ്കിൽ ദൈവം അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്താലല്ലേ നടക്കാൻ ഒക്കത്തുള്ളൂ. അവര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് ബാങ്കിൽ ചെന്നപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ ഞാൻ ചെന്ന് യൂണിയൻ ബാങ്കിലാണ് ചെന്നത്. അണക്കര യൂണിയൻ ബാങ്കിൽ നിന്ന് ലോൺ അപേക്ഷിച്ചപ്പോൾ തന്നെ വിദ്യാഭ്യാസ ലോൺ എനിക്ക് കിട്ടുവാനും അന്നേരം തന്നെ എന്റെ DD എല്ലാം എഴുതി എനിക്ക് ബാങ്ക് മാനേജർ തരുവാനിടയായി. അന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു ദൈവത്തിന്റെ കരം എന്താണെന്ന്. അനുഭവിച്ചറിയുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കിത്തന്നു. ആരോടും പറഞ്ഞറിയിക്കാത്ത മഹാസന്തോഷം എന്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി സാധനങ്ങൾ ഇത്രയും മേടിക്കണം, ബുക്സ് എല്ലാം മേടിക്കണം, ബോട്ട്സ് എല്ലാം മേടിക്കണം. അത് അവരതിന്റെ ഫീസും ഓരോ മാസത്തെ ഫീസൊക്കെ പറഞ്ഞപ്പോ പിന്നെയും എന്റെ മനസ്സിൽ അവിശ്വാസം പിന്നെയും കയറാൻ തുടങ്ങി. ഇനി എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത്? മാസ എഡ്യൂക്കേഷൻ ലോൺ കിട്ടും, മാസ ഫീസ് അവരടയ്ക്കും, ഓക്കെ ബാക്കി എങ്ങനെ നടക്കും എന്നോർത്ത് പിന്നെയും ഞാന് നിരാശപ്പെടുവാനും ഒക്കെ ഇടയായി. പക്ഷെ അവിടെ എല്ലാം ദൈവം എന്നെ ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് ദൈവം അവിടെ എല്ലാം എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ഞാൻ ആദ്യം പഠിച്ചത് ബാംഗ്ലൂർ കോളേജിലാണ് ഞാൻ ചെന്നത്. അവിടെ ഞാൻ ഒരാഴ്ചയെ നിൽക്കാൻ ഇടയായുള്ളൂ. കാരണം അവിടെ അല്പമല്ലാത്ത പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. നേഴ്സിംഗ് സ്ഥാപനം ബന്ധുക്കോസ് സ്ഥാപനമാണ്. വിശ്വാസത്തിലുള്ള ഒരു പാസ്റ്റർ, ആക്റ്റീവായിട്ട് നിൽക്കുന്ന പാസ്റ്ററാണ് അതിന്റെ ഹെഡ് എന്ന് വരികിലും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചില പ്രതിസന്ധികൾ അവിടെ എന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. അതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് തയ്യാറല്ലായിരുന്നു. ഞാൻ അതിന് തയ്യാറല്ലായിരുന്നപ്പോൾ അവിടുന്ന് പിന്നെ എനിക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു. ഞാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ അമ്മാച്ചമാരോട് പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല. എന്റെ പപ്പയോട് പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല, എന്നെ എത്രയും വേഗം വന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ റാഗിങ്ങിന്റേതായ ചില അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. പല സന്ദർഭങ്ങളിലും മെന്റൽ ടോർച്ചറിങ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെയൊക്കെ ഞാൻ അവിടെ പിന്നെയും പിടിച്ചു നിൽക്കുവാൻ പിന്നെയും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങയുടെ വാക്യത്വം കേട്ടും അങ്ങയുടെ ശബ്ദം കേട്ടും അങ്ങാണ് എന്നെ ഇവിടെ അയച്ചത്. എന്നിട്ടും ഇങ്ങനെയുള്ള അവസ്ഥകൾ എന്റെ ജീവിതത്തെ കടന്നു വരുന്നത് എന്ത് എന്ന് ദൈവത്തോട് ചോദിക്കുവാനിടയായി. അവിടെയും ദൈവത്തിന്റെ ദിവ്യ ദർശനം എനിക്ക് തന്ന്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നുള്ള ദൈവശബ്ദം കേൾക്കുക. എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ സഹായിച്ചു. എങ്കിലും ഞാൻ അവിടുന്ന് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കൂടിക്കൂടി വരുന്നു, രോഗങ്ങൾ കൂടിക്കൂടി വരുന്നു. അതുവരെ ഞാനൊരു രോഗിയായിട്ടോ ഒന്നും ഹോസ്പിറ്റലിൽ കയറുവാൻ ഇടയായിട്ടില്ല. ഒരു ഗ്ലൂക്കോസ് ഇടുവാനോ ഒന്നും എന്റെ ജീവിതത്തിൽ ഇടയായിട്ടില്ല. പക്ഷേ ചെന്ന് ഒരു ദിവസത്തെ ഏകദേശം ഒരാഴ്ചയെ ഞാൻ അവിടെ ഫുള്ള് നിന്നുള്ളൂ. അതിനോടകം പലവിധമായ രോഗങ്ങൾ, പലവിധ ടെൻഷനുകൾ, പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പലവിധമായ പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ പിന്നെ ഞാൻ ആ സിസ്റ്ററോട് പപ്പയോടും പറഞ്ഞപ്പോ അവര് വന്ന് അവിടുന്ന് ഞങ്ങള് അവിടുന്ന് ഞാൻ അവിടുന്ന് മാറുവാനായിട്ട് ഇടയായി തീർന്നു. ആ കോളേജ് വിട്ട് വേറൊരു കോളേജ് അന്വേഷിച്ചപ്പോ അവിടെ വെച്ച് തന്നെ എന്റെ അമ്മാച്ചൻ വേറൊരു കോളേജിന് വേണ്ടി അന്വേഷിച്ചപ്പോ ദാവങ്കര എന്ന് പറയുന്ന പ്രദേശത്ത് കുമുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ്, അവിടെ ഒരു മലയാളിയാണ് അവിടുത്തെ പ്രിൻസിപ്പള്, അദ്ദേഹത്തെ വിളിച്ച് അന്വേഷിച്ചപ്പോ അവിടെ എന്നെ ദൈവം അവിടെ എന്നെ ആക്കുവാൻ അവര് തയ്യാറായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തന്നെ ആ ദിവസം തന്നെ അവിടുന്ന് യാത്ര ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ചെയ്ത് ദാവങ്കര എന്ന പ്രദേശത്ത് വന്നു. അവിടെ കുമുദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോൾ തന്നെ വളരെ ഒരു സന്തോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. കാരണം ടീച്ചേഴ്സ് എല്ലാവരും മലയാളീസ് ആണ്, എല്ലാവരും ഒരു ബന്ധുക്കസുകാരോ ഒന്നും അല്ലെങ്കിലും വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരല്ലെങ്കിലും വളരെ അനുകൂലമായ ഒരു സാഹചര്യം, അവരുടെ ആ കെയറിങ്, അവരുടെ ആ സംസാരവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇവിടെയായിരുന്നു ദൈവം എന്നെ ഒരുക്കിയത് എന്ന്. ഇവിടെ ഞാൻ നിന്നോളാം, എന്റെ അച്ഛന്മാരോട് ഞാൻ പറയുവാനിടയായി, ആ അച്ഛ പപ്പയെ ഞാൻ ഇവിടെ നിന്നോളാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ആക്കി. പപ്പയെ അച്ഛൻ രണ്ടു ദിവസം തന്നെ എന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ തിരിച്ചു വന്നു. പക്ഷെ അവിടെ ഒരു ഹിന്ദു സാറാണ്, ഷൈമോൻ എന്നാണ് സാറിന്റെ പേര്, പക്ഷേ പെരുമാവൂറുകാരനാണ്. നല്ല സിറ്റുവേഷനിൽ, നല്ല ആൽബി അന്തരീക്ഷവും അവിടെ എനിക്ക് ലഭിച്ചു. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. അവിടെ പല വിശ്വാസികളും മുക്കാലും വിശ്വാസികൾ തന്നെ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. കുമിളിയിൽ നിന്ന് തന്നെ പല ആൾക്കാരും കടന്നു വന്നു. അങ്ങനെ അനുകൂലമായ സാഹചര്യങ്ങൾ ദൈവവും വഴി തുറന്നു തന്ന് എന്നെ അവിടെ നിർത്തുവാൻ, ഉറപ്പിക്കുവാൻ ദൈവം ഇടയാക്കി. യാതൊരു 3.5 വർഷത്തോളം ഞാൻ അവിടെ നേഴ്സിംഗ് പഠിച്ചു. ഒരു കുഴപ്പവുമില്ല. അത് ആദ്യ വർഷം പഠിക്കുവാനും അല്പം പ്രയാസമായിരുന്നു. കാരണം ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ്, ആർട്സ് ആണ് എടുത്തത്. അപ്പൊ നേഴ്സിംഗുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സബ്ജക്റ്റ് ആണ് ഞാൻ എടുത്തത്. അത് മുഖാന്തരം അല്പമായ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെങ്കിലും അവിടെയും ടീച്ചർമാര് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുകയും അവരെ എക്സ്ട്രാ ടൈം എടുത്ത് എനിക്ക് പറഞ്ഞു തരുവാനും എന്റെ സീനിയേഴ്സ് ആണെങ്കിലും എനിക്ക് അനുകൂലമായിട്ട്
ദൈവം അവിടെ ഒരുക്കി. ക്രിസ്ത്യൻസിന്റെ പിള്ളേർ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു സീനിയേഴ്സ് ആയിട്ട്. അവര് തന്നെ വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്തു എന്നെ പഠിപ്പിക്കുവാനും എക്സാമിൽ വരുവാണെങ്കിലും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളൊക്കെ അവര് പ്ലസ് മോൾ എന്നതൊക്കെ പഠി അങ്ങനെ പ്രാർത്ഥനയിലും മുന്നേറുവാനും ആത്മീയത്തിൽ മുന്നേറുവാനും ചർച്ചിൽ പോകുവാനും എല്ലാത്തിനും ഒരു വഴിത്തിരിവായി അവിടെ കുറച്ചു പേരെ ദൈവം എനിക്ക് തന്നു. അങ്ങനെ ഞാനവിടെ പ്രെയർ ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ ഹോസ്റ്റലിൽ തന്നെ ഞങ്ങൾ വിശ്വാസികളായിട്ടുള്ള എല്ലാവരോട് ചേർന്ന് ഒരു പ്രെയർ, അവിടുത്തെ പ്രെയറിന് മുമ്പ് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രെയർ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ റൂംമേറ്റ്സ് എല്ലാവരെയും കൂട്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവവും എന്നെ ഉപയോഗിച്ചു. അതിനു മുമ്പും ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ മമ്മി പറയുമായിരുന്നു, എവിടെ ദൈവത്തെ സാക്ഷിക്കുവാൻ അവസരം കിട്ടുമോ അവിടെ കയറി നിന്ന്, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന സ്റ്റേജുകളിലെല്ലാം കയറി നിന്നു. അങ്ങനെ വഴക്കു പറഞ്ഞ് നിർത്തി നിർത്തുന്ന ഒരു ഒരു ട്രെയിനിങ് ആണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ചെറുപ്പം തന്നെ യൂത്ത് ക്യാമ്പിലും ഓണവര ക്യാമ്പ്, ICPF, എവിടെ ക്യാമ്പ് ഉണ്ടായാലും എന്ത് പ്രസ്ഥാനമായിരുന്നാലും തൻ്റെ സ്കൂളാണേലും PVP ആണേലും എല്ലാത്തിനകത്തും മമ്മി എൻ്റെ പേര് ചേർക്കുമായിരുന്നു. എൻ്റെയും എൻ്റെ ആങ്ങളുടെയും പേര് ചേർക്കും. എല്ലാത്തിനകത്തും ഞങ്ങളെ ആത്മീയത്തിൽ എത്രത്തോളം ഞങ്ങൾ മുന്നേറുവോ അത്രത്തോളം മുന്നേറുവാൻ മമ്മി സഹായിച്ചു. അങ്ങ് സോണൽ തലത്തിൽ വരെ കോമ്പറ്റീഷന് വേണ്ടി ഞങ്ങളെ അയച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ആത്മീയ കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഒരു സിനിമാഗാനം പാടുവോ മമ്മി അനുവദിക്കില്ലായിരുന്നു. അങ്ങനെ സാഹചര്യത്തിൽ ആണ് ഞങ്ങൾ വളർന്നു വന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നു വന്നതുകൊണ്ട് ഞാൻ ചെല്ലുന്നിടത്തൊക്കെയും ആ ദൈവം എന്നെ കാണുന്നുണ്ട്. ആ ദൈവ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ എൻ്റെ ഉള്ളിൽ ഭയമായിരുന്നു. അയ്യോ ദൈവം എന്നെ കാണുന്നു. ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചു. ആ വചനത്തിന്റെ പക്വതയിലും പരിജ്ഞാനത്തിലും ഞങ്ങൾ വളർത്തിയത് കൊണ്ട് എവിടെ ചെന്നാലും ആ ഒരു ഭയം എൻ്റെ ഉള്ളിൽ കിടന്നു. അന്ന് എവിടെ സാഹചര്യം കിട്ടിയാലും, കോളേജിലാണേലും സിറ്റുവേഷൻ കിട്ടിയാ അന്നേരെ ദൈവത്തിന്റെ നാമം ഉയർത്തുക, അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കഴിഞ്ഞു നടന്നു വന്നത്. അവിടെയും ദൈവത്തിന്റെ നാമം ഉയർത്തി ഹല്ലേലൂയ സ്തോത്രം. എന്നെ കാണുമ്പോളേ എന്റെ ടീച്ചേഴ്സ് എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയുമായിരുന്നു, ഹല്ലേലൂയ വരുന്നു, ഹല്ലേലൂയ വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. പക്ഷെ എനിക്കത് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. എനിക്കതൊരു നാണമായിട്ട് തോന്നിയിട്ടില്ല. ആ ദൈവത്തിന്റെ നാമം ഉയരൂ, ദൈവത്തിന്റെ സ്തുതിയല്ലേ, അവര് ഒന്നുമില്ലേ, അവര് കളിയാക്കിയാണേലും ദൈവത്തിന്റെ നാമം അവിടെ എടുക്കുന്നുണ്ടല്ലോ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തുതി അർപ്പിക്കുക എന്നാണല്ലോ എന്നുള്ള ആ ഒരു പ്രോത്സാഹനം എൻ്റെ അകത്തുണ്ടായിരുന്നു. എവിടെ ചെന്നാലും ഒരു ബന്ധുക്കോസുകാരി അല്ലെ ഒരു പ്രാർത്ഥനക്കാരി എന്നൊരു ഒരു ഇതിലായിരുന്നു ആ ഒരു സിറ്റുവേഷനിലേക്ക് ദൈവം എന്നെ നടത്തി. എന്റെ കഴിവോ എന്റെ പ്രശംസയ്ക്കോ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ കൊണ്ടുവന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നടത്തി. അവിടെയെല്ലാം ദൈവം തന്നെ എന്നെ ഉറപ്പിച്ച് അവസരങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ദൈവം കൊണ്ടുവന്ന് ഉറപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അതുപോലെ സിറ്റി സിറ്റികളിലാണേലും ടൗൺ ടൗണുകളിലാണേലും കട്ടപ്പന കുമ്പളി, കട്ടപ്പന മുതൽ ഇങ്ങോട്ടുള്ള സിറ്റികളിലെല്ലാം നിന്ന് ദൈവത്തെ പോഷിക്കുവാനും ഈ എസ്സിങ് പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ ചുട്ടിയിലൊക്കെ അവധി കിട്ടുമ്പോൾ വീട്ടിൽ വരുമ്പോഴൊക്കെയും നമ്മുടെ ചർച്ചാണേലും അതിനുവേണ്ടി മുൻതൂക്കം എടുക്കുകയും എന്റെ മമ്മി അതിനുവേണ്ടി മുൻതൂക്കം എടുക്കുമായിരുന്നു. അതുപോലുള്ള ഗ്രൂപ്പിന്റെ കൂടെ എന്നെ ചേർത്ത് ഈ സിറ്റികളിൽ പരസ്യോഗം നടത്തുവാനും സിറ്റികളിൽ നിന്ന് ദൈവത്തെ പോഷിക്കുവാനും ഒക്കെ എന്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം തന്നു. ഇന്നും ഞാനത് ചെയ്തുകൊണ്ടുവരുന്നു ദൈവത്തിന്റെ കൃപയാൽ. ദൈവം എന്നെ ഇന്നും ഞങ്ങളെ ഫാമിലിയായിട്ട് ദൈവം ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പല സന്ദർഭങ്ങളിൽ UP പല പ്രദേശങ്ങളിലും പോയി ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം അറിയിക്കുവാനും അനേക രക്ഷയിലേക്ക് നയിക്കുവാനും ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മമ്മി നമ്മള് വചനം വായിക്കുമ്പോൾ മോശ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മോശയുടെ അമ്മ അവനെ വളർത്തിയ സാഹചര്യത്തിലൂടെ വളർന്നു വരുമ്പോൾ മോശ വലുതായി കഴിയുമ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്നെണ്ണി എന്നാണ് നമ്മൾ വായിക്കാനിടയായി തീർന്നത്. അതുപോലെ ഞാനും വളർന്നു വന്ന സന്ദർഭങ്ങളിലെല്ലാം കുഞ്ഞിലെ എനിക്ക് തന്ന ആ പ്രാക്ടീസ്, എന്റെ മമ്മി എന്നെ വളർത്തിയ ആ പ്രാക്ടീസ്, ആ ട്രെയിനിങ് മുന്നോട്ടും അത് കൊണ്ടു നടക്കുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ഇതുവരെയും അതിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതുപോലുള്ള ഒരു മാതാപിതാക്കളെ ദൈവം എനിക്ക് തന്നതിനാൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുക. ഇന്നും ഏഴുമണി എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ മമ്മി ഇന്നും വിളിക്കും, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിക്കാറായില്ലേ ഇതുവരെ എന്നും പറഞ്ഞ് എപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. എന്നും ആ മമ്മി ഞങ്ങളെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. എന്റെ ഹസ്ബൻഡിനോടാണേലും പ്രാർത്ഥനയിൽ മുന്നേറണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും ആ സന്ദർഭം, ആ ഒരു സിറ്റുവേഷനിലാണ് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത്. ഞങ്ങൾ ചെല്ലുന്നിടത്തും ദൈവം അങ്ങനെ ആൾക്കാരെ ഒരുക്കി.
അങ്ങനെ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ദൈവവേർഡിന്റെ ജീവിതത്തിൽ അവസരങ്ങൾ ഒരുക്കി. അങ്ങനെ ഞാൻ നേഴ്സിംഗ് എന്റെ ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അങ്ങനെ ഞാൻ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഒരു വിധത്തിൽ ദൈവം എന്നെ സഹായിച്ചു. 3.5 വർഷവും അത്ഭുതകരമായ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടുത്തെ രജിസ്ട്രേഷനും മേടിക്കുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി. അവിടെയെല്ലാം ദൈവത്തിന്റെ കരം, അത്ഭുതകരമായ കരം ഓരോ വർഷവും ഓരോ അവസരങ്ങളിലും. ഞാൻ ചോദിക്കുന്നതിന് മുന്നമേ, ഞാൻ പറയുന്നതിന് മുന്നമേ, അവിടെ ഫീസിന്റെ പ്രഖ്യാപിക്കുന്നതിന് മുന്നമേ ദൈവം അതിനുവേണ്ടി അവസരങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കി തന്നിരുന്നു. ആ നിമിഷങ്ങൾക്കുള്ളിൽ ആ പൈസ എന്റെ കയ്യിൽ വരും, എന്റെ അക്കൗണ്ടിൽ വരുമായിരുന്നു. അങ്ങനെ ആരെയും ദൈവ സമയങ്ങളിൽ എഴുന്നേൽപ്പിക്കുകയും അങ്ങനെ ഞാൻ 3.5 വർഷവും അവിടെ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ ലാസ്റ്റ് ഇയർ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൽക്കട്ടയിൽ നിന്നുള്ള ഒരു CMRI ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു ഇന്റർവ്യൂവിന് വേണ്ടി കുറച്ച് ആൾക്കാർ വന്നിരുന്നു. ആ ഇന്റർവ്യൂവിൽ ലിസ്റ്റിൽ തന്നെ എന്നെ അവർ തിരഞ്ഞെടുത്തിരുന്നു. അപ്പോ ആ ഇന്റർവ്യൂല് ഞാൻ തിരഞ്ഞെടുത്തു. അവിടെ എന്റെ ഫ്രണ്ട്സ് എല്ലാം പോവുകയാണ്. അപ്പൊ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ എന്റെ പേരൻസ് എന്നെ കൽക്കട്ടയിലേക്ക് വിട്ടില്ല. അവര് പറഞ്ഞു നീ കൽക്കട്ടയ്ക്ക് പോകാൻ ഒക്കത്തില്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്റെ മാതാപിതാക്കളും എന്റെ അമ്മാച്ചന്മാരും വന്നു. അമ്മാച്ചന്മാരും പറഞ്ഞു ഇല്ല, കൽക്കട്ടയിലേക്ക് പോകാൻ ഒക്കത്തില്ല, വഴിവിട്ടു പോകും, ഉള്ള ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അവിടെ എന്ന് പറഞ്ഞ് അവരെന്നെ വിട്ടില്ല. അല്പമായ എന്തോ മാനസിക സംഘർഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അയ്യോ, എന്റെ ഫ്രണ്ട്സ് എല്ലാം പോകുന്നു, സാറ് തന്നെ പ്രിൻസിപ്പൾ തന്നെ വിളിച്ചു വരുത്തി, ഒരു ഇതാ നാളെ എന്തായിരിക്കും ഞാൻ അനുഭവിക്കാൻ പോകുന്നത്. ലിസ്റ്റിൽ തന്നെ എന്നെ സെലക്ഷനായി, എന്നിട്ടും എനിക്ക് പോകാൻ ഒത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെയും ഞാൻ മനസ്സും അടുത്ത് എന്തേലും ആയി തീരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പിന്നെയും ദൈവോ എനിക്ക് വേണ്ടി അടുത്ത വഴി തുറന്നു തന്നു. അന്നേരമാണ് ഡൽഹിയില് എന്റെ പപ്പാടെ കസിൻസ് ഉണ്ട്. പപ്പയുടെ കസിൻസിലുള്ള ഒരു ബ്രദറും ഫാമിലി ആയിട്ട് ഡൽഹിയിൽ അവിടെ സെറ്റിൽഡ് ആണ്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് അവര് ആ സമയത്ത് തന്നെ അങ്കിളും ആന്റിയും കൂടെ വീട്ടിൽ കടന്നു വരുവാൻ ഇടയായി. അപ്പോ അവര് പറഞ്ഞു ഇല്ല, ഡൽഹിക്ക് കൊണ്ടുപോകാനാണ് അവർക്ക് താല്പര്യം. അവിടെ ഞാന് എനിക്ക് പക്ഷെ താല്പര്യമില്ലായിരുന്നു ഡൽഹി വരുവാനോ നോടെ സെറ്റിൽഡ് ആവുമോന്നോ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഡൽഹിയോട് ഒരു താല്പര്യം എനിക്കില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇവിടുന്നുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആ സ്വഭാവങ്ങളും അവര് പറഞ്ഞു കേട്ടിട്ടുള്ള അവരുടെ സാക്ഷ്യങ്ങളും ഒക്കെ കേട്ടപ്പോൾ ഡൽഹിയിലേക്ക് കടന്നു വരുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. കൽക്കട്ടയ്ക്ക് പോകാനായിരുന്നു എന്റെ ആഗ്രഹം, പക്ഷെ അവിടെ എനിക്ക് വിട്ടില്ല. അവിടെ ദൈവം തന്നെ അതിന് തട വെച്ചു എന്നാണ് എനിക്ക് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതിനുശേഷം എല്ലാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അങ്കിളും ആന്റിയും വന്നു, അവരെന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു. എന്റെ പപ്പ എന്റെ കൂടെ വന്നു, ഡൽഹിയിൽ വന്നു. പിറ്റേ ദിവസം തന്നെ ഇവിടെ കൈലാഷ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് വേക്കൻസി കിട്ടുവാനും ഞാൻ അവിടെ നേഴ്സായി കയറുവാനും ദൈവം അവസരം ഒരുക്കി. ഞാൻ വരുന്നതിന് മുന്നമേ ദൈവം വഴി തുറന്നു എന്ന് വേണം എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഞാൻ വന്നു, പിറ്റേ ദിവസം തന്നെ ഞാൻ ഇന്റർവ്യൂവിന് ചെന്നപ്പോ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഹിന്ദി അറിയത്തില്ലായിരുന്നു, എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ വിചാരിച്ചു കർത്താവ് സർട്ടിഫിക്കറ്റ് ഇല്ല, അപ്പോ ഇവിടുത്തെ അങ്കിൾമാരും പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വലിയ ഹോസ്പിറ്റലിൽ കയറാനായിട്ട് ഒക്കത്തില്ല, ചെറിയ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഇപ്പം കയറാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നിമിഷത്തിലാണ് കൈലാഷ് എന്ന് പറയുന്നത് വലിയൊരു ഹോസ്പിറ്റലാണ്, ഹാർട്ട് സെന്റർ. അവിടെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഇന്റർവ്യൂവിൽ പാസ്സാകുവാനും എനിക്കവിടെ NICU ഡിപ്പാർട്ട്മെന്റും അവര് എനിക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തു വരുമ്പോഴാണ് എന്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ ഇവിടെ പ്രാർത്ഥനയിലും ഒക്കെ കൂടുവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാർത്ഥനയ്ക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവാചകൻ എന്റെ തലയെ കൈവച്ചു പറഞ്ഞു, നീ കേരളത്തിലും അല്ല കേരളത്തിന് വെളിയിലും അല്ലാത്ത ഒരിടത്ത് നീ സെറ്റിൽഡ് ആവും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല ഇവരൊക്കെ എന്തുവാ പറയുന്നേ എന്ന് പറഞ്ഞ് ഞാൻ അങ്കിൾമാരോട് ചോദിച്ചു, ഇവർ എന്തുവാ വെച്ചാ ഉദ്ദേശിച്ച എന്തുവാ, കേരളത്തിലും അല്ല കേരളത്തിന് വെളിയിലും അല്ലാത്ത ഒരു സ്ഥലത്ത് സെറ്റിൽഡ് ആവും എന്ന് പറഞ്ഞപ്പോ എനിക്കത് മനസ്സിലായില്ല. പക്ഷെ ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുവാ അതിന്റെ ഉദ്ദേശം എന്തുവാ, അത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹവും പറഞ്ഞു, എന്നോട് ദൈവം ഇത്രേ പറഞ്ഞുള്ളൂ, അത് ഞാനങ്ങ് പറഞ്ഞു, ബാക്കി ദൈവം ചെയ്യാനുള്ള ദൈവം ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ എനിക്കതൊരു ചിരിയായിട്ട് അന്നേരം തോന്നി. ഞാൻ ആന്റിമാരുടെ അടുത്ത് പറഞ്ഞപ്പം അത് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഞാൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ വിവാഹാലോചനകൾ നടക്കുവാൻ തുടങ്ങി. പക്ഷെ എനിക്ക് വിവാഹത്തിനോട് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു, കേരളത്തിൽ വെച്ച് താല്പര്യമില്ല. പല ആലോചനകൾ എന്റെ മുന്നിൽ കടന്നു വന്നിട്ടും അതിനൊന്നും ഞാൻ തയ്യാറായിട്ടില്ല. കാരണം എന്റെ ആഗ്രഹം എനിക്ക് തന്നെ ഒരു ജോലി വേണം, എന്റെ കാലിൽ നിൽക്കണം, മുതിർന്നവർ പറയുന്ന പോലെ സ്വന്തം കാലിൽ നിന്ന് വെച്ച് വേണം ഒരു കുടുംബം ആരംഭിക്കുക, അങ്ങനെ പറയുന്ന ഒരു ഇതായിരുന്നു എന്റെ ജീവിതത്തിൽ. കാരണം എനിക്ക് ഒരു ജോലി കിട്ടണം, ഇവിടെ ജോലി ഒരു സ്ഥിരമായി നിൽക്കണം എന്നുവെച്ചാൽ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ, ആ ഒരു ഇതിൽ ആ ഒരു വാശിയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്.
പക്ഷെ പല വാഹലോചനകളും ഒക്കെ വന്നു ഇവിടെ നടക്കുന്നു എന്നറിയുമ്പോൾ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് പോകത്തില്ലായിരുന്നു. ഞാൻ അങ്കിൾ ആന്റിയുടെ അടുത്ത് പോകത്തില്ല. അവരെത്ര വിളിച്ചാലും ഞാൻ പറയുന്നു ഇന്നതല്ലേ കാര്യം, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ അവരോട് മന ചെയ്യുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷേ എൻ്റെ അച്ചാച്ച ഫാമിലി അവര് എന്നെ കാണാൻ അന്ന് വന്ന അന്ന് എന്നോട് ഇവരാരും പറഞ്ഞില്ല ഇന്നതുപോലെ ആര് ആള് വരുന്നോ ഒന്നും എന്റെ അടുത്ത് ഇവര് ഒരു ക്ലൂ പോലും തന്നില്ല. അന്ന് ഞാൻ ഒരു നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞാണ് പിറ്റേ ദിവസം മോർണിംഗിൽ പ്രേയറിന് വേണ്ടി ചെല്ലുന്ന ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പ്രേയറിന് വേണ്ടി ചെന്നപ്പോൾ ഇവര് ഉച്ചയായപ്പോഴത്തേന് ഇവര് വന്നു. അത് കഴിഞ്ഞ് സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതെന്തോ പ്രശ്നം ഗുരുതരമാണെന്ന്. അന്നേരം ഞാൻ അങ്കിളെ ചോദിച്ചു അങ്കിളെ എന്തുവാ ഇവിടെ നടക്കുന്നത്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇനി മിണ്ടി പോയേക്കരുത്, ദൈവം ആ സന്ദർഭം ഒരുക്കി, ദൈവം ഇങ്ങോട്ട് ഒരുക്കി വഴി ഒരുക്കിക്കൊണ്ട് വന്നതാണ്. അത് നിനക്ക് ദൈവഹിതമാണെങ്കിൽ മുന്നോട്ടുള്ള സന്ദർഭങ്ങളിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിനക്ക്, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക, പിന്നെ നിന്റെ ആഗ്രഹം എന്താ, നിന്റെ ഹിതമാണോ, യെസ് ഓർണോ നീ അത് അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ട ഉടനെ എങ്ങനെ യെസ് ഓർണോ പറയാനായിട്ട് ഇടയാകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു ഇപ്പളെ പറയേണ്ടത്, നീ പ്രാർത്ഥിച്ചാൽ മതി, നീ പ്രാർത്ഥിര് ദൈവം നിനക്കോട് സംസാരിക്കും, അതിനുവേണ്ടി അവസരങ്ങൾ ഒരുക്കും, ദൈവസന്നിധിയിൽ ഒരു സിഗ്നൽ വെക്ക് എന്ന് പറഞ്ഞു. അവര് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ എന്റെ മനസ്സിൽ ഇത് ബാർ ദൈവം ഇത് കൊണ്ടുവരുവാനിടെ, ഇനി കേരളത്തിലുമല്ല കേരളത്തിന് വെളിയിലും അല്ലാത്തടത്ത് ഒരിടത്ത് സെറ്റിൽഡ് ആകും എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വാക്തത്വം എന്നിൽ നിവർത്തീകരിക്കുവാണോ എന്ന് ആ ഒരു ഇത് ശബ്ദം പിന്നെയും എന്റെ മനസ്സിൽ മുഴങ്ങുവാൻ ഇടയായിത്തീർന്നു. വചനങ്ങളാൽ ദൈവം എന്നോട്, ഞാൻ അവിടെ ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്ലീസ് റോഡ് ബ്രദറെ, ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഓക്കെ ഹലോ, ഓക്കെ പറഞ്ഞു കണ്ടിന്യൂ. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇത് ദൈവത്തിന് ഹിതമാണെങ്കിൽ അങ്ങേക്ക് ഹിതമാണെന്ന് വരികിൽ എന്റെ പിതാവ് തന്നെ അതിന് മുന്നോട്ട് ഇറങ്ങണം. കാരണം എന്റെ പിതാവിനും അതിനോട് താല്പര്യമില്ലായിരുന്നു, എന്നെ ആ സമയത്ത് വിവാഹം കഴിക്കുവാനായിട്ട് അദ്ദേഹത്തിനും താല്പര്യമില്ലായിരുന്നു. ആ സന്ദർഭത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ അത് തന്നെ വെച്ചു, സിഗ്നൽ വെച്ചു, അഥവാ ഇത് ദൈവഹിതമാണെന്ന് വരികിൽ എന്റെ പിതാവ് തന്നെ ഇതിനെല്ലാത്തിനുമായിട്ട് മുൻകൈയെടുത്ത് മുന്നോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്റെ മമ്മിയോട് കാര്യം ഷെയർ ചെയ്തു. എന്റെ അമ്മാച്ചന്മാർ രണ്ടുപേരും പാസ്റ്റർമാരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തു. അവരും എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. എന്നെ ഞങ്ങളെല്ലാവരും ഉപവസിച്ച് ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പപ്പ തന്നെ ഇങ്ങോട്ട് പറയുവാനും പപ്പ തന്നെ മുന്നോട്ട് ഇറങ്ങുവാനും ഇടയായി. പപ്പ തന്നെ ആ കുടുംബത്തിലുള്ള എന്നെ ആൾക്കാർ വരണം, ഇന്ന സമയത്ത് നമുക്ക് പോകണം, അതിനുവേണ്ട ടിക്കറ്റ് വരെയും പപ്പ തന്നെ എടുക്കുകയും ആ അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങുകയും ചെയ്തപ്പോൾ ദൈവം എനിക്ക് ദിവ്യ ദർശനങ്ങളാൽ ആ ദിവസങ്ങളിൽ ദൈവം തന്റെ എന്റെ സ്വപ്നങ്ങളിലൂടെ ദൈവം എന്നോട് ഇടപെട്ടു. അത് എനിക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. എന്റെ വിവാഹം വരെ ഞാൻ സ്വപ്നത്തിലൂടെ കാണുവാൻ ഇടയായിത്തീർന്നു. അന്നേരം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇത് ദൈവഹിതമാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു. പപ്പ തന്നെ അതിനുവേണ്ട ആൾക്കാരെ എല്ലാം വന്ന് വിവാഹം നിശ്ചയിച്ചു. ഇവിടെ എഡിസൺ എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. അദ്ദേഹം ഇവിടെ ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. ഡാഡി മമ്മി എല്ലാവരും ഇവിടെ 10-30 വർഷത്തോളമായി. പാസ്റ്റർ സണ്ണി ജോർജ് എന്നാണ് എന്റെ ഫാദറിലോയുടെ പേര്, എൽസൺ സണ്ണി എന്നാണ് മദറിലോയുടെ പേര്. അവര് 3 മക്കളാണ്. അച്ചസ്റ്റനാണ് ഏറ്റവും മൂത്തത്. ഇളയത് ഒരു ആങ്ങളയുണ്ട്, അനിയനുണ്ട്, ഒരു പെങ്ങളും ഉണ്ട്. അവര് പെങ്ങള് ഫാമിലി ആയിട്ട് യു കെയിലായിരിക്കുന്നു, അനിയൻ ഫാമിലി ആയിട്ട് നെതർലൻഡിലായിരിക്കുന്നു. ഡാഡി സമീപത്ത് തന്നെയാണ്, 10 വർഷമായി ഇവിടെ തന്നെയായിരുന്നു. APP UP സ്റ്റേറ്റിന്റെ സെക്രട്ടറി ആയിട്ടാണ് ഡാഡി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ഡൽഹിയിൽ തന്നെ വന്ന് സെറ്റിൽഡ് ആകുവാൻ ദൈവം അവസരം ഒരുക്കി. എന്നെ ഡൽഹിയിൽ തന്നെ ദൈവം സെറ്റിൽഡ് ആക്കി. ഇതുവരെയും ദൈവം കൊണ്ടുവരുന്നു. ഫാമിലിയില് അല്പമായ പ്രയാസങ്ങൾ, ഇവിടെ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മുടെ ആ സിറ്റി, നമ്മുടെ ആ ഇടുക്കി, കേരളത്തിന്റെ ആ പ്രകൃതമല്ല ഇവിടെ. ടൗണിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ അസാധാരണമാണ്. എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര പാടായിരുന്നു. ജീവിതം എനിക്ക് ഭയങ്കര പ്രയാസമായി തോന്നി ആദ്യ സന്ദർഭങ്ങളിൽ. കാരണം ജോലി ചെയ്യണം, അതോടൊപ്പം മിനിസ്ട്രി ചെയ്യണം, അതോടൊപ്പം ക്ലൈമറ്റ്സ് വേറെ, അങ്ങനെയെല്ലാം. ഇടുക്കിയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ തണുപ്പും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ്. പക്ഷേ ഡൽഹിയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ
ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, അങ്ങനെ ഒരു അന്തരീക്ഷമാണ്. അതിൻ്റെതായ പ്രയാസങ്ങൾ ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴാണേലും വളരെയധികം പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നു പോകുവാൻ ഇടയായ പരീക്ഷകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആദ്യമായി ജീവിതത്തെ പല പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. അവിടെയെല്ലാം ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. അവിടെയെല്ലാം ദൈവത്തിന്റെ കരം എനിക്ക് താങ്ങും തണലുമായി കൂടിയിരുന്നു. ഒറ്റപ്പെടലുകൾ, നിന്ദകൾ ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവം അവസരം ഒരുക്കി. അവിടെയെല്ലാം ദൈവം എന്നെ പണിയുകയാണ്, അല്ല എന്നെ ഉറപ്പിക്കുകയാണെന്ന് ഒരു പ്രാവശ്യം കൂടെ രുചിച്ചറിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്നുവരെയും ദൈവം ഞങ്ങളെ നിലനിർത്തുന്നു. ഫാമിലിയായി ദൈവത്തിന്റെ വേലയിൽ മുന്നേറുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരമൊരുക്കി. അങ്ങനെ ഞങ്ങള് വിവാഹം കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം തന്നു. ഫസ്റ്റ് ടൈം പ്രിസ്കില്ല, അവര് രണ്ടുപേരും ദൈവസന്നിധിയിൽ അവരെയും അതുപോലെ വളർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടുപേരും ആത്മീയത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ പാട്ടിൽ പാടുവാനും ഒക്കെ അവര് വളരെ ആക്റ്റീവാണ്. ദൈവം അവരെ അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെയും ദൈവം ഞങ്ങൾക്ക് തന്നു. പിന്നെ അവരെ പത്തി ഉപദേശത്തെ വളർത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ വചനത്തിന്റെ പരിജ്ഞാനത്തിലും വളർത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ അഡ്മിഷന്റെ സമയങ്ങളിലും വളരെയധികമായ പ്രതിസന്ധികൾ ഞങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഞാനൊരു ലോക്കൽ സ്കൂളിലാണ് അവരെ അഡ്മിഷന് വേണ്ടി ഞങ്ങൾ ആക്കിയത്. അവരെ അഡ്മിഷൻ കിട്ടിയത് യു പിയിലുള്ള ഒരു ലോക്കൽ സ്കൂളിലായിരുന്നു ഞങ്ങൾ ആക്കിയത്. അന്ന് ആ സന്ദർഭങ്ങളിൽ ഈ ത്യോഹാറിന്റെ ഒക്കെ സമയങ്ങളിൽ കേരളത്തിലുള്ളതിലും വളരെയധികം ത്യോഹാറാണ് യു പിയിലുള്ളത്. ചെറിയ ചെറിയ ത്യോഹാറാണെങ്കിൽ പോലും അത് വലുതായി ഉത്സവമായി ആചരിക്കുന്ന ഒരു പ്രദേശമാണ് യു പി. അങ്ങനെയുള്ള പ്രദേശത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കിയപ്പോൾ പലവിധമായ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലും കടന്നു വന്നു. പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ഈ ത്യോഹാറിലെല്ലാം ഏറ്റവും കൂടുതൽ അവരെയാണ് അവര് ടീച്ചേഴ്സ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോ രാമൻ ആയിട്ടും സീതയായിട്ടും പലപ്പോഴും കൃഷ്ണനാക്കണമെന്നും അങ്ങനെയൊക്കെ ഉള്ള പലവിധമായ പരീക്ഷകൾ പിന്നെ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ അവരോടൊക്കെ എപ്പോഴും എതിർക്കുമായിരുന്നു. ടീച്ചേഴ്സിനോട് ചെന്നും പറയില്ല, ഇവരുടെ ഫാദർ പാസ്റ്ററാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ ഒക്കത്തില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടത്തില്ല, അല്ലെന്നുവരെയും നിങ്ങൾ ആ ദിവസം ചുട്ടി എടുത്തോളാം, നോ പ്രോബ്ലം, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറയുമ്പോൾ പക്ഷെ അവർക്ക് അന്നേരം വാശി കൂടും. അവര് പിന്നെയും അതിനുവേണ്ടി തന്നെ എന്റെ കുഞ്ഞുങ്ങളെ തന്നെ അവര് ചൂസ് ചെയ്യുമായിരുന്നു. അതിലും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരുണ്ടെങ്കിൽ പോലും അവരെ മാറ്റി നിർത്തിയച്ച് കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി എടുക്കുകയും ഞങ്ങൾ ഡ്രസ്സ് മേടിച്ചു കൊടുത്തില്ലേ പോലും അവര് തന്നെ മേടിപ്പിക്കുകയും ഇടിയിപ്പിക്കുകയും അതുപോലെ അവരുടെ സമയങ്ങളിൽ അവരുടെ പൂജ ചെയ്യുന്ന സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് തിരികെത്തിക്കുകയും പൂവിടിയിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള പലവിധ സന്ദർഭങ്ങൾ വന്നപ്പോൾ ഞങ്ങള് കരഞ്ഞു ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അജസ്റ്റിനും പലപ്പോഴും അവരോട് ചെന്ന് പറഞ്ഞിട്ട് അവര് അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭം ലാസ്റ്റ് അവര് പറയും ഇത് സെക്യുലർ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സെക്യുലർ, അതിനകത്ത് ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിം ഉണ്ട്, ഹിന്ദു ഉണ്ട്, എന്തോ ഒരു സാഹചര്യം വന്നാലും അതിലെല്ലാവരും പങ്കിട്ടേ ഒക്കുള്ളൂ. അതാണ് ടീച്ചേഴ്സ് പ്രിൻസിപ്പിൾ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടാന്ന് വരിക ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് മാറ്റാം എന്ന് പറയും. പക്ഷെ വേറൊരു സ്കൂളിലോട്ട് മാറ്റണമെങ്കിൽ, ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ മാറ്റണമെങ്കിൽ ഭയങ്കരമായ ഫീസാണ്, അത്രയും കൊടുക്കുവാൻ ഞങ്ങൾക്ക് സിറ്റുവേഷൻ ഇല്ല. നമ്മള് ഹിന്ദി സർവീസാണ്, ഞങ്ങള് ഹിന്ദിക്കാരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ കീഴിലുള്ള പാസ്റ്റേഴ്സും ഹിന്ദി ഫാമിലീസ് ആണ്. ഒരേ ഒരു മലയാളി പാസ്റ്ററെ നമുക്കുള്ളൂ, ഫാമിലി ആയിട്ടുള്ളൂ. അപ്പൊ ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവരും വലിയ എഡ്യൂക്കേറ്റഡ് ഫാമിലീസ് ഒന്നുമല്ല. അവരും കോട്ടികളിൽ പോയി, വലിയ വലിയ കോട്ടികളിൽ പോയി ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്, ഒന്നുമില്ലാത്തവര്, ശൂന്യതയിൽ കിടക്കുന്നവരാണ്. അവരുടെ ഇടയിൽ ഗാവുകൾ ഗാവുകളിൽ പോയി, ഗാവെന്ന് പറഞ്ഞാൽ വില്ലേജുകളിൽ പോയി മിനിസ്ട്രി ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ് ദൈവം ഞങ്ങളെ ആക്കി തീർത്ത്, അവിടെയായിട്ടാണ് ദൈവം ഞങ്ങളെ തിരിച്ചത്. ആ മിനിസ്ട്രിയാണ് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ മിനിസ്ട്രിയിലാണ് ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങള് അന്നേരം ഞങ്ങൾ വിചാരിച്ച ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ എങ്ങനെ ചേർക്കും, ഇതിനകത്ത് ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, കൊച്ചുങ്ങൾക്കാണേലോ കൺഫ്യൂഷൻ, ഇത് ചെയ്യണോ വേണ്ടയോ, അവര് പറ്റില്ല എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് പിന്നെ അവരെ സ്കോൾഡ് ചെയ്യുന്നു, മെന്റൽ ടോർച്ചറിങ് അവർക്കുണ്ടാകുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പലപ്പോഴും കൊച്ചുങ്ങളെ മാറ്റി നിർത്തുന്നു, സ്കൂളിൽ നിന്ന് വെളിയിലിറക്കുക, ക്ലാസ്സിൽ നിന്ന് വെളിയിലിറക്കി വിടുകയും ഒക്കെ ഞാൻ അവരോട് പലപ്പോഴും പറഞ്ഞു കൊടുക്കരുത്, നിങ്ങൾ അങ്ങനെ പൂവിടുവോ തിരികെത്തിക്കോ ഒന്നും ചെയ്യരുത്, അതിന്റെ മുന്നിൽ മുട്ടുമടക്കരുത് എന്ന് പറയുന്നതുകൊണ്ട് അവരത് ചെന്ന് അവിടെ ചെന്നും പറയുമായിരുന്നു, ഇല്ല എന്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെ ക്ലാസ്സിൽ നിന്ന് വെളിയിലിറക്കി ഞങ്ങളെ അവര് ക്ലാസ് എടുക്കുകയൊക്കെ, ഞങ്ങൾക്കും അവർ ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മേഡം അത് മനസ്സിലാക്കണം, ഇവിടെ എല്ലാ പിള്ളേരും ഉണ്ട്, എല്ലാവരും അതനുസരിച്ച് പോകാനൊക്കെ ഉള്ളൂ. അപ്പോഴും ഞങ്ങൾ പറയുമായിരുന്നു, ഇല്ല ഞങ്ങൾക്ക് ചെയ്യാൻ ഒക്കത്തില്ല, ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംജോതയിലേക്ക് വരുവാൻ, സംജോത മീൻസ് ഒത്തുതീർപ്പിലേക്ക് വരുവാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവർ പറയും, നിങ്ങൾക്ക് എന്നാ ഇവിടുന്ന് മാറ്റാം കൊച്ചുങ്ങളെ, നിങ്ങൾ മാറ്റി വേറെ എവിടെയെങ്കിലും, ക്രിസ്ത്യൻ സ്കൂളുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ആക്ക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഗിജോഡ് വില്ലേജിൽ മദർ തെരേസ എന്ന് പറയുന്ന സ്കൂളിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പഠിച്ചത്.
അവിടെ അവർക്കുണ്ടായ പ്രതിസന്ധികളെ ഞങ്ങൾ പിന്നെയും ഉപവസിച്ചു ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവെ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഇതാണ് ഞങ്ങളുടെ അവസ്ഥ, അങ്ങൊരു വഴി തുറന്നു തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ശക്തമായി ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് അല്പമായ ഫിറ്റ്സ് പേഷ്യൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഫിറ്റ്സ് കുഞ്ഞിലെ മുതലേ ഫിറ്റ്സിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. 8ാം ക്ലാസ് മുതൽ അദ്ദേഹത്തിന് ഫിറ്റ്സിൻ്റെ രോഗമുണ്ട്. അദ്ദേഹം ഒരു ഫിറ്റ്സ് പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം ദൈവസന്നിധി വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. ആ തീരുമാനത്തോടെ ആ നിർണയത്തോടെയാണ് ഞാൻ മുന്നോട്ടിറങ്ങിയത്. ദൈവം എന്റെ ജീവിതത്തിൽ തരുന്നത് നന്മയ്ക്കായി ചെയ്യുന്ന ദൈവവും ദോഷത്തിനായിട്ട് അവൻ ഒന്നും ചെയ്യുന്ന ദൈവമല്ല. ദൈവമാണ് തന്നതെന്ന് വരികിൽ അതിനൊരു വിടുതലും ദൈവം തരുവാൻ ശക്തനാണ് എന്ന് ഉള്ള ഉറപ്പും ആ ധൈര്യവും എന്റെ ഉള്ളത്തിൽ ദൈവം തന്നു. അത് മുഖാന്തരം അവരെന്നോട് സംസാരിച്ചുവെങ്കിലും മറ്റാരോടും ഞാനത് പറയുവാൻ ഇടയായില്ല. ഞാൻ ദൈവസന്നിധിയിൽ ആ ഇത് വെച്ചു, വിഷയം വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങാണ് ഒരുക്കിയതെന്ന് വരികിൽ എന്റെ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം അങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതുവരെ അതിനുവേണ്ടി ദൈവം എന്നെ തയ്യാറാക്കണം, അതിനുവേണ്ടി ദൈവം എന്നെ ഒരുക്കണം എന്ന് ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മറ്റുള്ള ഫിറ്റ്സ് പേഷ്യന്റിനെ പോലെ ഞാൻ അനേക ഫിറ്റ്സ് പേഷ്യന്റിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലൊരു ഫ്രീക്വൻസി ജസ്റ്റിനില്ലായിരുന്നു. ജസ്റ്റ് വന്ന് വരും, അദ്ദേഹം വീഴും, പിന്നെ 2 മിനിറ്റ് നേരത്തേന് അൺകോഷ്യസ് ആവും, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ആ ആ പ്രതിസന്ധിയാണെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഫിറ്റ്സിന്റെ അസുഖം എന്ന് പറയുന്നത്. പലപ്പോഴും അത് മുഖാന്തരം ഞാൻ വളരെ ടെൻഷനിൽ ആകുവാനും ഇടയായി തീർന്നു. പക്ഷെ അവിടെയൊക്കെ ദൈവം വചനം തന്ന് ദൈവനെ ബലപ്പെടുത്തി പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ദൈവം സഹായിച്ചു. അനേക അഭിഷേകത്തിനോട് പറയുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം കൃപ തന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇദ്ദേഹം ഉപവസിക്കുവാൻ അച്ചസിനെ കൊണ്ട് ഒക്കത്തില്ല, അച്ഛൻ മരുന്നെടുക്കുന്നത് കൊണ്ട് ഉപവസിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം ഞങ്ങളെ ദൈവം നോയിഡ എന്ന് പറയുന്ന പ്രദേശത്തൊരു സഭയോടനുബന്ധിച്ച് ദൈവം ഞങ്ങളെ അവിടെ ആക്കിയപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇല്ല, ദൈവമാണ് സുവിശേഷ വേലയിൽ ഏൽപ്പിച്ചെന്ന് വരികിൽ ഇത് മിശ്രമേ വ്യാധയാണ്. ദൈവന്റെ ഉള്ളിൽ ആ ധൈര്യം തന്നു, അത് പറയുവാനുള്ള ആ ധൈര്യം ദൈവം എന്റെ അകത്ത് തന്നു. ഞാൻ മമ്മിയോടും ഡാഡിയോടും എന്റെ ഫാദറിലോടും മദറിലോടും പറഞ്ഞു, ഇതൊരു അസുഖമല്ല, ഇത് പിശാചിന്റെ അറ്റാക്കാണ്. അച്ഛസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ വിളിയും അത് നിവൃത്തീകരിക്കാതെ വണ്ണം തടസ്സമിടുന്ന ഒരു ദുഷ്ട പോര് മാത്രമാണിത്. കാരണം ഫിറ്റ്സ് വന്നാൽ അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞ് ഞാൻ ആ മരുന്നുകളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനിയും മരുന്ന് കഴിക്കത്തില്ല, ഒരു നിമിഷം പോലും മരുന്ന് കഴിക്കത്തില്ല. മരുന്നിനാ നമുക്ക് സൗഖ്യം ഇന്നുവരെ കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് മരുന്ന് നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തിൽ എഫക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അച്ഛസിന് അതുമൂലം മറവിയും മന്ദതയും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ക്ഷീണാവസ്ഥകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ മരുന്ന് ഇനിയും കഴിക്കുന്നില്ല, ദൈവം സൗഖ്യമാക്കും, ദൈവം വിടുവിക്കും. ഈ അവയവങ്ങൾ നിർമ്മിച്ചവൻ ദൈവമാണെങ്കിൽ, ഇതിനുള്ള ഈ നാടിഞ്ഞരമ്പുകൾ നിർമ്മിച്ചവൻ ദൈവമാണെങ്കിൽ, ദൈവം അതിന് വിടുവിച്ചേ ഒക്കുള്ളൂ, ഈ മിശ്രമേ വ്യാധ ഞങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു. ആ മരുന്നുകളെല്ലാം ഞാൻ എടുത്ത് ദൂരെ കളയുവാനും ഇടയായി തീർന്നു. അന്ന് മുതൽ ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛാ ഉപവസിച്ചു നോക്ക്, നമുക്ക് 21 ദിവസം ഉപവസിക്കാം വിഷയത്തിന് വേണ്ടി. ദൈവം നമുക്ക് സൗഖ്യം തരും, ദൈവം നമുക്ക് വിടുതൽ തരും, ദൈവം അഭിഷേകത്തോടെ അച്ഛനെ പിന്നെയും എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞു. അതുവരെ അദ്ദേഹം ബൈബിൾ കോളേജ് അധ്യാപകനാണ്, 2 ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് അച്ഛസൻ. അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനിടയായി ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു. അവനും വന്നു, അവനും പൂർണ്ണ ഉപവാസത്തിലായിരുന്നു 21 ദിവസം. ഞാനും ഉപവസിച്ചു, അച്ഛസ് ഞങ്ങൾ ഭാഗികമായി ഉപവസിച്ച് പിന്നീട് അച്ഛൻ പൂർണ്ണമായി ഉപവസിക്കുവാൻ തീരുമാനമെടുത്തു. അത് ആ സമയത്ത് ദൈവം പരിപൂർണമായ സൗഖ്യം തന്റെ മേൽ കൽപ്പിച്ചു, അഭിഷേകത്തിന്റെ നിറവ് തന്റെ മേൽ കൽപ്പിച്ചു. അതുവരെ ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമെങ്കിലും അത് ഓർമ്മയിൽ നിൽക്കത്തില്ലായിരുന്നു. പലവിധമായ എഫക്റ്റുകൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ബന്ധനത്തെ ദൈവം പൊട്ടിച്ച് ഒരു പുതിയ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. ആ സമയം ദൈവം തന്റെ അഭിഷേകൻ ഡേവിഡ്, പാസ്റ്റർ ഡേവിഡ് എന്ന് പറയുന്ന ഒരു അഭിഷേകനെ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം ഞങ്ങളോട് ഇന്ന പോലെ ഇങ്ങോട്ട് എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു. എഡിസൺ എന്നല്ലേ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന് ചെന്നി എന്ന് പറയുന്ന അസുഖമുണ്ട് എന്ന് ഇങ്ങോട്ട് തന്നെ ചോദിക്കുകയും അദ്ദേഹത്തോട് ദൈവം പറഞ്ഞ അനുസരിച്ചാണ് അദ്ദേഹം വിളിച്ചതെന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹം ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അന്ന് ആ ബാധ വിട്ടുമാറുവാൻ ഇടയായി തീർന്നു. ആ ദൈവം പരിപൂർണമായ സൗഖ്യവും വിടുതലും കൊടുത്തു. ദൈവം തന്റെ ശുശ്രൂഷയെ വെളിച്ചത്തിലേക്ക്
വിശാലതയിലേക്ക് നടക്കുവാൻ ഇടയായിത്തീർന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒരു കോർഡിനേറ്റർ സ്ഥാനം ദൈവം കൊടുത്തു. അദ്ദേഹത്തിന് കീഴിൽ 9 പാസ്റ്റേഴ്സ് ഇന്ന് ദൈവത്തിന്റെ വേല പലയിടങ്ങളിൽ യു പിയുടെ പല ഭാഗങ്ങളിലായിട്ട് മിനിസ്ട്രിയിലായിരിക്കുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിച്ചു. ഞാനൊരു സാക്ഷ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആത്മീയ ഉത്തേജനത്തിന് വേണ്ടി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിപ്പിക്കുവാൻ, ക്രിസ്ത്യൻ സ്കൂൾ കാണുമ്പോൾ ഞങ്ങൾ ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഇവിടെ എന്റെ കുഞ്ഞും പഠിക്കുവാൻ ഒരു അവസരം അങ്ങൊരുക്കണമേ, ഈ അധികാരികളോട് ഇടപെടണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കൈവച്ച് ആ പ്രദേശത്തോടെ പോകുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വളരെ ആഗ്രഹം ഞങ്ങളുണ്ടെങ്കിലും അതിന്റെ അടുത്തുപോലും പോകാൻ നമ്മള് യോഗ്യരല്ലോ എന്ന് വിചാരിച്ച ഒരു നിരാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴും ആ സ്ഥാനത്തൂടെ കടന്നു പോകുമ്പോൾ, ഇന്റർനാഷണൽ സ്കൂളാണ് സോമർവിൽ എന്ന് പറയുന്നത്, അപ്പോസ്തോലി ചർച്ചിന്റെ ഇന്റർനാഷണൽ സ്കൂളാണ്. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചു, അന്നേരം വരെ കരഞ്ഞ് ആ സമയത്തൊക്കെ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങളുടെ കുഞ്ഞിനോട് ഇവിടെ ഒന്ന് ഒരവസരം ഒരുക്കിയിരുന്നെങ്കിൽ, അവളും ആത്മീയത്തിൽ വളർന്നു വന്നേനെ, വിശ്വാസത്തെ വളർന്നു വന്നേനെ, പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ വളർന്നു വന്നേരും, എന്തായാലും ഒരു അപ്പോസ്തോലിക ഉപദേശത്തിൽ അവളും വളർന്നു വന്നേനെ എന്ന് പറഞ്ഞ് ദൈവസ്ഥാനത്തെ പ്രാർത്ഥിച്ച് 21 ദിവസം ഉപസിക്കുവാൻ ഞങ്ങൾ പിന്നെയും അങ്ങനെ ആ വർഷം മുതൽ നാച്ചസിന് വിടുതൽ ലഭിച്ച ആ സന്ദർഭം മുതൽ എല്ലാ വർഷവും 21 ദിവസവും ഉപസിക്കുക എന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരമാക്കി, സൂനവസരമാക്കി ദൈവം മാറ്റി. അത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ 21 ദിവസം പിന്നെയും ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ 18-ാമത്തെ ദിവസം ഇന്നുപോലെ ഒരു ബ്രദർ ഞങ്ങളോട് പറഞ്ഞു, ആ സ്കൂളിൽ തന്നെ ബസ് ഓടിക്കുന്ന ബസ് ഡ്രൈവറാണ് അദ്ദേഹം, അദ്ദേഹം വിശ്വാസിയാണ്, അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വരുവാൻ അദ്ദേഹത്തെ ദൈവം ഞങ്ങളുടെ വീട്ടിലോട്ട് അയച്ചു. പാസ്റ്ററെ, കുഞ്ഞുങ്ങൾ എവിടെയാ പഠിക്കുന്നത്, നിങ്ങൾ ഇവിടെ മിനിസ്ട്രി ഹിന്ദി മിനിസ്ട്രി അല്ലേ ചെയ്യുന്നത്, എങ്ങനെയാണ് എല്ലാം കഴിഞ്ഞു പോകുന്നതെന്നൊക്കെ അദ്ദേഹം ചോദിച്ചപ്പോൾ അന്നേരം അച്ഛൻ പറഞ്ഞു, ഇന്നുപോലെ ഇന്ന സ്കൂളിലാണ് പിള്ളേർ പഠിക്കുന്നത്, അല്ല ഇവിടെ സോമർവില്ലയിൽ പഠിക്കുവാൻ അവസരമുണ്ട്, പാസ്റ്റേഴ്സിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, അപ്പൊ നമുക്ക് അറിയത്തില്ലായിരുന്നു അതേക്കുറിച്ച്. അപ്പൊ അവർ പറയുവാനിടയായിത്തീർന്നു, ഈ സ്കൂളിൽ കിട്ടിയില്ലെങ്കിൽ വസുന്ധര എന്ന് പറയുന്നവർ മെയിൻ ഉണ്ട്, വസുന്ധര എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ നിങ്ങളൊന്ന് അപേക്ഷിച്ചു നോക്ക്, അവിടെ പാസ്റ്റേഴ്സിന്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും, ഇവിടെ നോയിഡയിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുവാനിടയായിത്തീർന്നു. അന്നേച്ച് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ആ പറഞ്ഞതെന്ന് ആരോടും പറയരുത്, നിങ്ങൾ ഡയറക്റ്റ് അതിന്റെ ഹെഡ് ഓഫീസിൽ ചെന്ന് അതിന്റെ റോയി എന്നാണ് സാറിന്റെ പേര്, അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. 18-ാമത്തെ ദിവസം അന്ന് തന്നെ ഉച്ചവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഉച്ച കഴിഞ്ഞ ഉപവാസത്തോട് തന്നെ സാറിന്റെ അടുത്തേക്ക് ഹെഡ് ഓഫീസിലേക്ക് കടന്നു പോകാൻ ഇടയായിത്തീർന്നു. അവിടെ ചെന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിമിഷം എന്റെ അകത്ത് ദൈവം ഒരു വചനം തന്നു, യഹോവ ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, യഹോവയാ ഞങ്ങൾ ഇമതിൽ ചാടിക്കിടക്കും. ആ വചനം എന്നോട് ഇടപെടുവാൻ ഇടയായിത്തീർന്നു. നിന്നെ ഞാൻ പട്ടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താ ഞാൻ ഇമതിൽ ചാടിക്കിടക്കും. പറയുന്ന പോലെ യഹോവ ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു. ഈ രണ്ടു വചനങ്ങൾ കോർത്തിണക്കി ദൈവാത്മാവ് ശക്തമായി എന്നോട് ഇടപെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ ഫോണിലൂടെ അച്ഛനോട് സംസാരിച്ച, അച്ഛ ധൈര്യമായിട്ട് പൊക്കോ, ദൈവം സംസാരിക്കും, ദൈവം അദ്ദേഹത്തോട് ഇടപെടുക, അച്ഛൻ ചെല്ലുന്നതിന് മുമ്പേ ദൈവയുടെ വഴി ഒരുക്കിയിട്ടുണ്ട്, കാരണം ദൈവാത്മാവ് ദൈവ വചനങ്ങളോട് ഇടപെടുന്നു. ആ സന്ദർഭത്തിൽ തന്നെ ദൈവം തന്റെ ഹൃദയത്തിൽ ആ വചനം കൊടുക്കുവാൻ ഇടയായി തീർന്നു. അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു, ആ എന്നോടും ദൈവം അത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ദൈവം വഴി തുറന്നു, അച്ഛാ യഹോവ കാര്യം സാധിപ്പിച്ചു തരും എന്ന് തന്നെ പറഞ്ഞ് പൂർണ്ണ വിശ്വാസത്തോടെ കടന്നു പോ, വിശ്വാസത്തോടെ സംസാരിയില്ല, ഉറപ്പായിട്ട് ദൈവം വഴി തുറക്കും എന്ന് പറഞ്ഞു. പക്ഷേ പലരും എന്റെ മാതാപിതാക്ക ഫാദറിലോ മദറിലോ ഒക്കെ പറയുവാൻ ഇടയായിത്തീർന്നു, അവിടെ നമുക്ക് പഠിപ്പിക്കാൻ ഒരു അവസരവും ഇല്ലല്ലോ. എന്റെ മദറിലോ അവിടെയാണ് അജസ്നെ ഒക്കെ പഠിപ്പിച്ചത്, മദറിലോ അവരുടെ സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീർന്നു, മമ്മിക്ക് കിട്ടിയ സ്വത്തുകളെല്ലാം വിറ്റാണ് ആ സ്കൂളിൽ അജസ്നെയൊക്കെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്, നിങ്ങൾ എങ്ങനെയാ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും എന്ന് പലരും നമ്മളെ അറിയാവുന്ന പല അവരും പറഞ്ഞു, അസാധ്യമാണ് പാസ്റ്ററെ, നടക്കത്തില്ല, ഇവിടെയോട്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങളുടെ അകത്ത് ഒരു വിശ്വാസം ദൈവം തന്നു, ഏതായാലും നമുക്ക് പോയി അന്വേഷിക്കാം, പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് അജസ് പോയി സംസാരിച്ചു. റോയ് സാറുമായിട്ട് ഇടപെട്ടു, അദ്ദേഹം ബൈബിളിൽ നിന്നുള്ള പല ക്വസ്റ്റ്യനുകൾ ചോദിച്ചു, അതിന് ആൻസറുകൾ ചെയ്തു അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഫാമിലിയായിട്ട് കടന്നു വരുവാൻ പറഞ്ഞു, ഒരു ദിവസം ഫാമിലിയായിട്ട് കടന്നു വരുമ്പോൾ പറഞ്ഞു. ഞങ്ങളുടെ 21-ാമത്തെ ദിവസത്തിന് 20-ാമത്തെ ദിവസം ഞങ്ങൾ ഫാമിലിയായിട്ട് ഉപവാസത്തോട് തന്നെ അദ്ദേഹത്തെ കാണുവാൻ കടന്നുപോയി. ഞാൻ പോയ വഴിയിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നുപോയി. യഹോവ ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. നോയിഡയിൽ ഇറങ്ങുന്ന സമയം മുതൽ ആ ഓഫീസിൽ എത്തുന്നത് വരെയും എന്റെ വായിൽ ഇത് മാത്രമേ വരുന്നുള്ളൂ,
യഹോവ എനിക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരും, യഹോവ എനിക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരും. അങ്ങനെ ഞാൻ വാ തുറന്ന് പറയുവാനായിട്ട് ഇടയായി. പറയുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ റോയ് സാർ സംസാരിച്ചു. അങ്ങനെ ഞങ്ങളോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ വേണോ, ഫാമിലി ഫോട്ടോ. അന്നേരം തന്നെ ഫാമിലി ഫോട്ടോ എടുക്കുകയും അന്നേരം തന്നെ ഫോം എല്ലാം ഫില്ലപ്പ് ചെയ്യുകയും എന്റെ ഒരു കുഞ്ഞുങ്ങൾക്ക് അവിടെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് രണ്ടുപേർക്കും ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചോളാം എന്ന് അവരുടെ വാ മൊഴിയാൽ തന്നെ അത് പറയുവാൻ ദൈവം അവസരം ഒരുക്കി. അതും നോയിഡ അസാധ്യമെന്ന് പറഞ്ഞ സ്ഥാനത്ത് തന്നെ ഞങ്ങളാൽ, ഞങ്ങളുടെ ആ സന്ദർഭം മുതലാണ് നോയിഡയിലുള്ള സെറ്റ് 22 സ്കൂളില് ഈ സ്കോളർഷിപ്പ് തുടങ്ങുവാനും ദൈവം ഇടയാക്കി. അന്നു മുതലേ അവിടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഈ സോമർവില്ല സ്കൂളിൽ, നോയിഡ സെറ്റർ 22 ഇന്ന് വരെ, അതായത് നേഴ്സറി മുതല് ഇന്ന് എന്റെ കുഞ്ഞ് സിസ്റ്റിലായി, വെല്ലുവിളി സിസ്റ്റിലും അയാളെ കുഞ്ഞ് ഫോർത്തിലുമായി, ഇതുവരെയും അവരവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അങ്ങനെ അവസരം ഒരുക്കി. ദൈവം തുറന്നാൽ അടപ്പാൻ ആർക്കും സാധ്യമല്ല എന്ന് ഒരു പ്രാവശ്യം കൂടെ രുചിച്ചറിയുവാൻ, വിശ്വാസം ഞങ്ങളുടെ ഒന്നുകൂടെ വർദ്ധിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കി. പ്രിയമുള്ളവരെ, ദൈവമാണ് നമ്മുടെ അവസ്ഥ കാണുന്നത്, ദൈവമാണ് നമ്മളെ അയക്കുന്നതെന്ന് വരികില്ല. ദൈവത്തിന്റെ വേല നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുന്നു, നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തരാണെന്ന് വരികില്ല. ഏത് സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തിന്റെ വചനം ഉവ്വെന്ന് പറഞ്ഞ ഉവ്വെന്നും, വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വെന്ന് പറഞ്ഞ ഉവ്വെന്നും, ഇല്ല എന്ന് പറഞ്ഞ ഇല്ല എന്നുമാണ് എന്ന് തിരുവചനം പറയുന്ന പ്രകാരം ഞങ്ങൾക്ക് അത് അനുഭവിച്ചറിയുവാൻ ദൈവം അവസരം ഒരുക്കി. വരലും മനുഷ്യർ അസാധ്യമെന്ന് പറഞ്ഞപ്പോ ദൈവത്തിന് സകലവും സാധ്യമെന്ന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്ന ദൈവമായിരിക്കും. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദിവസം വരെയും ഈ സമയം വരെ കുഞ്ഞുങ്ങൾ സോമർവില്ല സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 12th വരെയുള്ള പെർമിഷനാണ്, ഫ്രീ കൺസെഷൻ ആണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് വർഷാവർഷങ്ങളിൽ പുതുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അവരുടെ യൂണിഫോം, അവരുടെ ബുക്സ് മാത്രം ഞങ്ങൾ നോക്കിയാൽ മതി. ബാക്കി ഫീസ് മുഴുവൻ അവരാണ് എടുക്കുന്നത്. ചാരിറ്റിയാണിത്, അവരാണ് ഫീസ് മുഴുവൻ എടുക്കുന്നത്. അങ്ങനെ ഒരു വലിയ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന സാക്ഷിയായി തീരുവാൻ ദൈവം ഞങ്ങളെ ഇന്നും നിലനിർത്തുന്നു. പലവിധ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം ഞങ്ങളെ നയിക്കുന്നു. പലരും ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞങ്ങൾ പറയും, ദൈവത്താൽ ഞങ്ങൾ ജീവിക്കുന്നു. യഹോവ ഇരേ, ഞങ്ങൾക്ക് വേണ്ടി യഹോവ ഇരേ ആണ് എന്ന് ഞങ്ങൾ പറയും. പലവിധമായ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും യുപിയുടെ പ്രദേശത്ത് ഞങ്ങൾ കടന്നു വന്നു. അല്പമായ പ്രതിസന്ധികൾ, മിനിസ്ട്രിയോടനുബന്ധിച്ച് വളരെയധികം സംഘടനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. അതോടെ പറഞ്ഞ് വേഗത്തിൽ എന്റെ സാക്ഷി ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യു പി നോയിഡയിൽ പ്രദേശത്ത് ഗിജോഡ് വില്ലേജ് ഞങ്ങൾ സേവകായി ചെയ്യുമ്പോൾ IPCയുടെ ചർച്ചിലാണ് ഞങ്ങൾ മിനിസ്ട്രിക്ക് വേണ്ടി കടന്നു വന്നത്. അവിടെ ഞങ്ങൾ സേവകായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊരു സ്കൂളിലായിരുന്നു. ആ സ്കൂളിലെ അധികാരി പിന്നെ ഞങ്ങൾ അവിടുന്ന് മന ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ ഇനി ഇത് ചെയ്യാൻ ഒക്കത്തില്ല, NGO ഒന്നും ഇവിടെ നടത്തുവാനായിട്ട് ഒക്കത്തില്ല എന്ന് പറഞ്ഞ് അവരത് നിർത്തലാക്കി. അവിടെ ആരാധന നിർത്തലാക്കി. പിന്നെ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ അങ്ങ് ഒരു വഴി തുറന്നു തരണം. പിന്നെ ഞങ്ങൾക്ക് വേറൊരു സ്കൂള്, വേറൊരു പ്രിൻസിപ്പൾ തന്നു. വേറെ സ്കൂളിൽ പോയി അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു, ആ ദൈവത്തെ ആരാധിക്കാനല്ലേ, പൂജ നടത്താനല്ലേ നിങ്ങൾ ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞു. ഫ്രീയിൽ അവിടെ ഞങ്ങൾ ആരാധിച്ചു വരവേ, അവിടുന്നും ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഞങ്ങളെ നിർത്തലാക്കുവാൻ ഇടയായി തീർന്നു. കാരണം അവര് പറയും, ഞങ്ങളുടെ നമ്മുടെ കയ്യടി ഓർ നമ്മുടെ ഒച്ച ഇത് അവർക്ക് ഭയങ്കര ബഹളമാണ്, നിങ്ങൾ നമ്മളെ ഇരുത്തുന്നില്ല, കടന്നുറങ്ങാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് നിർത്തലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടുന്ന് ഞങ്ങൾ വേറൊരു സ്ഥലം അന്വേഷിച്ച് വേറൊരു ബേസ്മെന്റ് എടുത്തു. അത് റെന്റിലാണ് ഞങ്ങൾ എടുത്തത്. 8,000 രൂപ പെർ മന്ത് കൊടുത്ത് ബേസ്മെന്റ് ഞങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചു വരവേ, അവിടെയും ചില വിഭിന്നമായ തടസ്സങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ദൈവത്തെ ആരാധിച്ചു വരവേ, അവിടെ മേളിൽ താമസിക്കുന്ന ചില ഹിന്ദു കുടുംബങ്ങളാണ്, RS ഉണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ആരാധന റെക്കോർഡ് ചെയ്യുകയും അത് മാലിക്കിനെ കേൾപ്പിക്കും, മാലിക്കിനെ അയച്ചു കൊടുക്കുകയും ഞങ്ങളോട് പറഞ്ഞത് കംപ്ലൈന്റ് ചെയ്യും എന്ന് പറയുകയൊക്കെ ഇടയായി തീർന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഇല്ല, ദൈവമാണ് അയച്ചത്, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതാണ്. അങ്ങനെ ഒരു ഒച്ച വരുവാൻ അവിടെ സാധ്യതയില്ല. ഞങ്ങള് കതവ് അടച്ച് അതിനകത്ത് അടങ്ങി ഇരുന്നാണ്, നമ്മൾ കൈകൊട്ടോ വലിയ കൈ ഒച്ചയും ബഹളോ ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം നമ്മളോടുള്ള ദേഹം നിർത്തുവാൻ പല പ്രാവശ്യം, അദ്ദേഹം നിർത്തുവാൻ പല പ്രാവശ്യം കോശിഷ് ചെയ്തിരുന്നു, ട്രൈ ചെയ്തിരുന്നു. അന്നൊന്നും മാലിക്ക് നമുക്ക് അനുകൂലമായിരുന്നു, അതിന്റെ ഓണർ നമുക്ക് അനുകൂലമായിട്ട് നിന്നു. അദ്ദേഹത്തിന്റെ സ്വന്തമായ ഭവനം 32 സെറ്റർ 34 അദ്ദേഹത്തിന്, അതിന്റെ ബേസ്മെന്റും ഒരു മാർത്തോമ ചർച്ചിന് വേണ്ടി റെന്റിന് കൊടുത്തിരിക്കുകയാണ്. അവിടെ ഒരു മാർത്തോമ
മാർത്തോമക്കാര് വന്ന് അവിടെ ചർച്ച നടത്തുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനോട് താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം അതിനെല്ലാം ഡിസഗ്രി പറഞ്ഞു എന്നുവരിയിലും ലാസ്റ്റിൽ അദ്ദേഹം പറയുവാനിടയായിരുന്നു, എഡിസൺ ഫസ്റ്റ് എഡിസൺ ഇത് നടത്താനായിട്ട് ഒക്കത്തില്ല, കാരണം മറ്റുള്ളവരെല്ലാം നമുക്ക് അനുകൂലമായി, നമുക്കൊന്നും ചെയ്യാനായിട്ട് ഒക്കത്തില്ല, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിർത്താൻ നിൽക്കാനായിട്ട് ഒക്കത്തില്ല, അതുകൊണ്ട് നിങ്ങളിത് നിർത്തലാക്കണമെന്ന് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ അവിടെ നിന്നും നിർത്തലാക്കി പിന്നെ ഞങ്ങൾ പലവട്ടം അന്വേഷിച്ചു, ഇങ്ങനെ സഭയ്ക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു വഴി ദൈവം തുറന്നു തന്നില്ല, ദൈവം ഉറപ്പായിട്ട് തുറക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു വരവേ വേറൊരു ബിൽഡിംഗ് ഇടയ്ക്ക് ഒരു സ്കൂൾ ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു എന്ന് പറയുവാനിടയായിത്തീർന്നല്ലോ. അവിടെ ചില പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. അവിടെ ഞങ്ങളുടെ പുതിയ വിശ്വാസം, പുതുതായിട്ട് വിശ്വാസത്തിൽ കടന്നു വരുന്ന ഒരു ഫാമിലിയെ വിളിക്കുവാനായിട്ട് ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇവിടെയെല്ലാം കോമ്പൗണ്ട് പോലെയാണ് വീടുകൾ ഉള്ളത്, ഡോർമെട്രി പോലത്തെ വീടുകളാണ് ഇവിടെ ഉള്ളത്, ഫ്ലാറ്റുമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞാൻ ആ വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ഓണറും അവിടെയുള്ള ഗ്യാങ് ആയിട്ടുള്ള അടുത്തു മകളെയുമായി താമസിക്കുന്ന കുറെ പേര് അവിടെ ഒന്നിച്ചുകൂടി, ആ കുടുംബത്തിന്റെ അടുത്തുള്ളവരെല്ലാം ഒന്നിച്ചുകൂടി. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല. പിന്നെ ഞാൻ തിരിച്ചിറങ്ങി ഞാൻ അവരുടെ അടുത്ത് വന്നപ്പോ അവിടുത്തെ ഹൗസ് ഓണർ എന്നെ അവിടെ പിടിച്ചു നിർത്തി ഇവരെല്ലാം എന്റെ വട്ടം കൂടി. ഇപ്പോൾ അല്പമായ ഭയം എന്നെ അകത്ത് നേരിട്ടു, കാരണം എന്റെ മൂത്ത കൊച്ചെന്റെ കയ്യിലുണ്ട്. അവള് കരയാൻ തുടങ്ങി, ഇവരെന്നെ തെറിവിളിക്കുവാനും ഒക്കെ അങ്ങനെ ഭീഷണിപ്പെടുത്താനും ഒക്കെ തുടങ്ങി. നീയാണ് ഇവരെ ക്രിസ്ത്യനാക്കിയത് എന്നും പറഞ്ഞിട്ടുണ്ട്. അവര് മധ്യപ്രദേശത്ത് നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടി വന്ന് താമസിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. അവരോട് ദൈവം ഇടപെട്ടു, അങ്ങനെ നമ്മുടെ ചർച്ചിൽ വന്നു. അവർക്ക് രോഗങ്ങളാൽ അവർ പീഡിതരായിരുന്നു, ദുഷ്ടാത്മാവിനാൽ പീഡിതരായിരുന്നു. ആ കുടുംബത്തിലെ ആ കൊച്ചിനെ ദൈവം സൗഖ്യമാക്കി, ആ ദുഷ്ട സ്വതന്ത്രരാക്കി, അവിടെ അവരുടെ വിശ്വാസം വർദ്ധിക്കുവാനും നമ്മുടെ ചർച്ചയിൽ വരുവാനും ഇടയായിത്തീർന്നു. ആ ഫാമിലിയാണ് ഞാൻ വിളിക്കാൻ ചെന്നപ്പോൾ അവിടെയുള്ളവരെല്ലാവരും പ്രതികൂലമായ ഒരു സിറ്റുവേഷൻ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അവിടെ മാലിക്ക് വളരെ ആക്രോശിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാലും അദ്ദേഹത്തിനോടും സുവിശേഷം പറയുവാൻ അന്തരോ എന്റെ അകത്ത് ഒരു ധൈര്യം ദൈവം തന്നു. ഞാൻ പറഞ്ഞു, അങ്കിൾ എന്നെ എന്തു ചെയ്യുവാനായിട്ട് സാധിക്കും? പക്ഷേ ഇവർ ക്രിസ്ത്യാനി അല്ല, ഞാനല്ല ഇവരെ ക്രിസ്ത്യാനി ആക്കിയത് എന്ന് ഇവർ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തൊടുവാനായിട്ട് ഒക്കത്തില്ലല്ലോ. അങ്കിളെ ഇതൊരു ക്രിസ്ത്യൻ, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ധരമല്ല. ഇവിടെ മതപരിവർത്തനം ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ആരെ മതപരിവർത്തനം ചെയ്യാനായിട്ട് ഒക്കത്തുമില്ല, ഞാനൊരു വ്യക്തിയെ ക്രിസ്ത്യാനിയാക്കാൻ എനിക്ക് ഒക്കത്തില്ല. കാരണം ഇതൊരു ധരം, ഇതൊരു മതം അല്ല. ഇവിടെ ഹിന്ദുക്കളും വരാം, വിശ്വാസികൾ വരാം, നിങ്ങൾക്കും വരാനായിട്ട് ഒക്കും. അങ്കിൾ നിങ്ങൾക്കും വരാനായിട്ട് ഒക്കും, നിങ്ങളെയും ദൈവം വിടുവിക്കും, നിങ്ങൾക്ക് വേണ്ടി വാ, ദൈവം രക്തം ചീന്തിയത് എന്ന് അദ്ദേഹത്തോട് പറയുവാനിടയായിത്തീർന്നു. പക്ഷെ എന്റെ ഓരോ വാക്കുകളിലും അദ്ദേഹം ഒന്നുകൂടെ കോപിഷ്ടനാകുവാണ് ചെയ്തത്. പിന്നെ ഞാൻ എന്റെ മനസ്സിൽ പിന്നെ ഒരു ഭയം നേരിട്ടു, കർത്താവെ കൊച്ചു കയ്യിലുണ്ട്, എന്തോ പോലെ സംഭവിക്കുമോ, കൊച്ചിനെ അവര് ഇനി എന്തെങ്കിലും ചെയ്യുമോ, അല്ലെ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഭയം എന്റെ ജീവിതത്തിൽ നേരിട്ടു. എങ്കിലും ഞാൻ ധൈര്യത്തോടെ അവിടെ നിന്നു ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ക്രിസ്ത്യാനിയാക്കാനായിട്ട് ഒക്കത്തില്ല, ഞാനല്ല അവരെ ആക്കിയത്, അവര് നേരത്തെ തൊട്ടേ ക്രിസ്ത്യനിലാണ് എന്ന് അവരെ ഉടനെ വിളിക്കുവാനും, അവരുടെ അങ്കിളിന്റെ കംപ്ലൈന്റ് ഇതാണ്, അവരുടെ കുടുംബത്തിനകത്ത് അവര് ഫാമിലിയിൽ ആയിട്ട് വിശ്വാസത്തിൽ വന്നതിന് ശേഷം അവർ വിശ്വാസം വർദ്ധിച്ചപ്പോൾ ബാക്കിയുള്ള മൂർത്തികളെല്ലാം എടുത്തു കളഞ്ഞിട്ട് അവർ ക്രിസ്തുവിന്റെ, ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു ഫോട്ടോ അവരുടെ വീടിനകത്ത് വെക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഫോട്ടോ കണ്ടാണ് അങ്കിൾ അത്രയും കോപിഷ്ടനായി, ഇവരെ ക്രിസ്ത്യനാക്കി എന്ന് പറഞ്ഞ് ഭയങ്കരമായ പ്രതിസന്ധി. അവരുടെ കസിൻസ് ആണ് ചുറ്റുമുള്ളത്, അവരെല്ലാവരും കൂടിയാണ് അവിടെ കോപിഷ്ടരാകുവാനായിട്ട് ഇടയായിത്തീർന്നത്. പക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും പറഞ്ഞു, അല്ല സിസ്റ്റർ അല്ല ഞങ്ങളെ ആക്കിയത്, ഞങ്ങൾ നേരത്തെ മുതൽ ക്രിസ്ത്യനിലാണ്, ഞങ്ങൾ യേശുമസിയെ അറിയുന്നവരാണ് എന്ന് നുണ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനിയും ഈ പ്രദേശത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ജീവനോടെ കൊന്നുകളയും എന്ന് പറഞ്ഞു. അവിടെയും ഞാൻ പറഞ്ഞു, അങ്കിൾ എന്ത് വേണേലും ചെയ്യാൻ ഒക്കുമല്ലോ, പക്ഷേ ദൈവം ഒരുവനുണ്ട്, ദൈവം അനുവദിക്കാതെ ആർക്കും എന്നെ തൊടുവാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാനൊരു മൂർത്തിയല്ല സേവിക്കുന്നത്, ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ ഞാൻ അവിടുന്ന് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പോയ പുറകാലെ അവരെ ആ ഭവനത്തിൽ ചെല്ലുകയും ആ ഭവനത്തിലുള്ള അവരെ വളരെയധികം മർദ്ദിക്കുകയും അവരുടെ വിശ്വാസത്തെ തണുക്കുവാനും കാരണമായി തീരുവാൻ ഇടയായിത്തീർന്നു. കാരണം അവരെ വെളിയിൽ നിന്ന് കുറ്റിയിട്ട് നിങ്ങൾ ചർച്ചിൽ പോകാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ വെളിയിൽ നിന്ന് അവരെ കുറ്റിയിട്ട് ആ ദിവസം മുഴുവൻ അവരെ അതിനകത്ത് കുറ്റിയിടുവാൻ ഇടയായിത്തന്നു. പക്ഷെ അവരുടെ ഇളയ മോള് എന്റെ കൂടെ ചർച്ച വരുവാനും ഇടയായിത്തീർന്നു, അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഞങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞു, കൊച്ചിനെ ഇപ്പം കൊണ്ടുവരണ്ട,
എന്ന് പറഞ്ഞ് അവൾ ഞങ്ങളെ ഫോൺ വിളിച്ചു. അതോടെ അവർ വിശ്വാസം തണുക്കുവാൻ ഇടയായി തീർന്നു. പിന്നെ ഞങ്ങൾ വിശ്വാസത്തിൽ അവരെ ഫോണിലൂടെ അവരോട് പറഞ്ഞ് വചനം പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അവർ വിശ്വാസത്തിൽ മുന്നേറുന്നുവെങ്കിൽ അവരുടെ ഉള്ളിൽ ആ ഭയം തട്ടുവാൻ ഇടയായി തീർന്നു. എന്തേലും ചെയ്യും. മാലിക് അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ചർച്ചിൽ പോകുന്നു വരികിൽ ഇവർ മതപരിവർത്തനമാണ് ചെയ്യുന്നത്, ഇവർ പൈസ ഉണ്ടാക്കുന്നവരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പലവിധ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ അവർ നോക്കിയപ്പോ എന്റെ കാതേലും കഴുത്തേലും ഒന്നും ഇല്ല. അവര് പറഞ്ഞു ഇവർ ഓടി വന്നവരാ, അംഗ്രേജിയാണ് എന്നൊക്കെ എന്നോട് പറയാൻ ഇടയായി തീർന്നു. കാരണം യു പിയുടെ സംസ്കാരം വെച്ച് നോക്കുമ്പോൾ കാതേലും കഴുത്തേലും ഒന്നും ഇല്ലെങ്കിൽ അവർ പറയും ഓടിച്ചുകൊണ്ട് വന്നവളാണ്, ഇവ കെട്ടിയതാണെന്ന് അവർ പറയത്തില്ല. ഇവർക്ക് ഹസ്ബൻഡ് ഉണ്ടെന്നുള്ള കാര്യം അവർ പറയത്തില്ല. അതുപോലെ എന്റെ കുഞ്ഞുങ്ങളെ നോക്കിയപ്പോഴും കാത് കുഴിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ അവരുടെ ജീവിതത്തിൽ അവർക്കത് ഭയങ്കരമായിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒക്കുന്നില്ലായിരുന്നു. നമ്മുടെ സംസ്കൃതം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒക്കുന്നില്ലായിരുന്നു. ആ സന്ദർഭത്തിൽ ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിച്ചു, അല്ല അങ്ങനെയല്ല സിസ്റ്ററെ, ഇവര് പറയുന്നത് ചുമ്മാ പറയുന്നതാണ്, അവര് നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിപ്പിക്കു വേണ്ടി പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. പിന്നെ അവര് ഒളിച്ചും ഒക്കെ ആയിട്ട് പല ജോലിക്ക് പോകുന്നു, അല്ലെ ഹോസ്പിറ്റലിൽ പോകുന്നു, അങ്ങനെ പറഞ്ഞ് ഒരു മണിക്കൂർ വന്ന് പ്രാർത്ഥനയ്ക്കിരിക്കുകയും പിന്നെ അങ്ങനെ പോവുകയും അങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. പക്ഷെ അവിടെയും ദൈവം ഇന്നും ഞങ്ങളെ ആ ഗാമിൽ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇന്നും ഞങ്ങൾ അവിടെ തന്നെ സുവിശേഷ വേല ചെയ്യുന്നു, അവിടെ തന്നെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. പക്ഷെ നമുക്ക് ചർച്ചില്ല, ഓൺലൈനിലാണ് ഞങ്ങളുടെ മിനിസ്ട്രി നടക്കുന്നത്. മറ്റു പല ഇടങ്ങളിലുമായി ദൈവം ഞങ്ങളെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും പല പ്രതിസന്ധികൾ, പല പ്രയാസ ഘട്ടങ്ങൾ, പല ശൂന്യതകളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷെ അവിടെയെല്ലാം ദൈവം അത്ഭുതകരമായി എന്നെ നടത്തി. ഞാന് എന്റെ വീട്ടിൽ എന്റെ പപ്പ അല്പം മീനോ ഇറച്ചിയോ ഇല്ലാതെ കഴിക്കുന്ന ആളെയല്ല. കേരളത്തിന്റെ, നമ്മുടെ കേരളത്തിന്റെ പൈതൃകം അതാണല്ലോ, നമുക്ക് അല്പം മീനും ഇറച്ചിയും വേണം. പക്ഷെ ഞങ്ങൾ യു പിയിൽ വന്ന്, ഞാൻ നോയിഡയിലേക്ക് വന്നപ്പോൾ റെന്റിൽ നമ്മൾ താമസിക്കുമ്പോൾ അവർക്ക് നോൺ വെജ് ഒക്കത്തേ ഇല്ല. അവര് പറഞ്ഞു പ്യാജും ഉള്ളി പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യുവാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഉള്ളി അശുദ്ധമാണ്, അവരുടെ ദേവൻ അതിനകത്ത് പ്രസാദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആദ്യത്തെ 3 വർഷത്തോളം ഉള്ളി പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് കഴിഞ്ഞു പോയത്. ഇറച്ചിയോ ഇല്ല, മീനും ഇല്ല, എല്ലാ വിധത്തിലും ഭയങ്കരമായ ഒരു ശുഷ്കിച്ച അവസ്ഥ. എനിക്കത് തരണം ചെയ്യുവാനായിട്ട് ഒക്കുന്നേ ഇല്ലായിരുന്നു. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി കൂടിയിരുന്നു. ഒന്ന്, എന്റെ മനസ്സിൽ ദൈവം തന്നു, മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം അയച്ചെങ്കിൽ പൗലോസ് പറയുന്നത് പോലെ ബർബന്മാരുടെ ഇടയിൽ ബർബനായിട്ടും യവനന്മാരുടെ ഇടയിൽ യവനനായിട്ടും ഞാൻ നിന്നതുകൊണ്ട് അങ്ങനെ അവരെ നേടുവാൻ ഒക്കുള്ളൂ എന്നൊരു ദൈവം എന്നെ മനസ്സിലാക്കിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്നുവരെയും ദൈവം ഇവിടെ തന്നെയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ നോൺ വെജ് വെക്കുവാനുള്ള പെർമിഷൻ ഒന്നുമില്ല. ഞങ്ങൾ വെളിയിൽ പോയി നോൺ വെജ് കഴിക്കുവാൻ ആഗ്രഹമുള്ളപ്പോൾ വെളിയിൽ പോയി നോൺ വെജ് കഴിക്കും, അല്ലെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ പാസ്റ്റേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് നോൺ വെജ് ലഭിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തരണം ചെയ്ത് ഇന്നുവരെയും നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പിന്നെ ഈ വിശ്വാസത്തെ നിൽക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വാസ വേലയിൽ അനേക പ്രതിസന്ധികളിലൂടെയാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. ജീവനെതിരെ വളരെയധികം ഭീഷണികൾ ഞങ്ങൾക്കുണ്ട്. യു പിയുടെ പല നമുക്ക് അനുകൂലമായ ഒരു പ്രതിസന്ധിയെ അല്ല ഈ സന്ദർഭങ്ങളിൽ കടന്നു പോകുന്നത്. അവിടെയും ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വേലയാണ് നമ്മൾ ചെയ്യുന്നത്, ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ ദൈവം അവിടെയും നടത്തുക ശക്തനാണ്. ശദ്രക്ക് അഭേദനകുമിന് വേണ്ടി ആ സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ വിശ്വാസവും ആ ഉറപ്പുമാണ് ഇന്നുവരെയും ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ വേല ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണമേ എന്റെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുവാൻ ആഗ്രഹിക്കും. കർത്താവിന്റെ ദാസി, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി എത്രത്തോളം ബലപ്പെടുത്തി നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ദേശത്ത് പിന്നെയും കർത്താവ് ഉപയോഗിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചു വാറ്റങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനാ നന്ദി പറയുക. കർത്താവേ, ഇതുപോലൊരു അവസരം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനാ നന്ദി പറയുന്നു. ജോയ്സ് മീഡിയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോയ്സ് ആന്റിയ ഫാമിലിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരുടെ സാക്ഷ്യങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ ഏൽപ്പിക്കുവാനും അനേകരെ അതിലേക്ക് നയിക്കുവാനും വിശ്വാസത്തിൽ ഉണർത്തുവാനും ഉത്തേജനത്തിലേക്ക് നയിക്കുവാനും അങ്ങനെ
ആസി അങ്ങേൽപ്പിച്ചിരിക്കുന്ന നല്ല പൊസിഷനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുക കർത്താവെ. ഏഴാം നടിനെയും അങ്ങ് യൂസ് ചെയ്തു കർത്താവെ. അങ്ങയുടെ ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ ഒരു നിമിഷം കൂടി, ഒരു സാഹചര്യം കൂടി അടിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദി പറയുക കർത്താവെ. ഹല്ലേലൂയ. മീഡിയയിലൂടെ അനേക കാര്യങ്ങൾ രക്ഷയിലേക്ക് ആദായപ്പെടുക, അനേകർ ജീവിതത്തിൽ അത് വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, അനേകരുടെ വിശ്വാസം മുഖാന്തരം വർദ്ധിക്കുവാൻ കർത്താവ് കാരണമായി തീരേണ്ടതിന് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നീ അന്യ കുടുംബത്തെ പിന്നെയും അങ്ങ് ഉപയോഗിക്കുമാറാകണമേ. അങ്ങയുടെ പേരെ ശക്തിയോടെ വർദ്ധിച്ചു വരുവാൻ സഹായിക്കുമാറാകണോ. ഒരു ദേവോരയെ പോലെ ഇടുങ്ങിയോട് വല ചെയ്യുവാർക്കള വീടുകളെ പൊരുതി മുന്നേറുവാ കർത്താവ്. തനിക്ക് തന്റെ കുടുംബത്തിനെ സഹായിക്കേണ്ടതിന് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിൽ പ്രേക്ഷകരെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ കൃപ ചെയ്യണമേ. അവർ കടന്നു പോകുന്ന അവസരങ്ങളെ അറിയുന്ന കർത്താവ്, അവർ അവസ്ഥകളെ അറിയുന്ന കർത്താവ്, അവർ യഹോവ സാഹചര്യങ്ങളെ അറിയുന്ന യഹോവ, അവരുടെ ദുഃഖങ്ങളെ അറിയുന്ന യഹോവ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ. ആകാൻ വേണ്ടി മരുഭൂമി നീരുറവയെ തുറന്ന് കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാകിയ നന്ദി പറയുക. ഓരോരുത്തരെയും ആവശ്യങ്ങൾ അനുസരിച്ച് അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാകിയ നന്ദി പറയുന്നു. ഇന്നും അങ്ങ് ഇടക്കരം കുറുകിയിട്ടില്ല. ഇന്നും അങ്ങ് ജീവിക്കുന്ന ദൈവമാകിയ നന്ദി പറയുക കർത്താവേ. ദൈവങ്ങളെ ബലപ്പെടുത്തിയായിട്ട് ശക്തീകരിച്ചായിട്ട് അങ്ങയുടെ വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ കൃപ തന്നായിട്ട് കർത്താവേ. അങ്ങയുടെ വേല ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അങ്ങ് ഉപയോഗിക്കണ ശക്തമായി അങ്ങയുടെ വേല പ്രയോജനപ്പെടുക. പിന്നെ ചിലരെ കൂടി രക്ഷയിലേക്ക് ആദായപ്പെടുത്തുക. അനേകരെ തീനിന്ന് വലിച്ചെടുക്കുക. ദൈവ കൃപ ഓരോരുത്തരുടെ മേലെ പകരേണ്ടതിന് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചെടി പ്രാർത്ഥിക്കുക കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മീഡിയയിലൂടെ അനേകരുടെ വിശ്വാസ ജനപതി കടന്നു വരുവാൻ കർത്താവ് സഹായിക്കണം. അനേക ഋഷിയിലേക്ക് ആദായപ്പെടുത്തുക കർത്താവ്, കൃപ ചെയ്യണമേ. അതിനുടെ അവസരങ്ങൾ ഒരുക്കേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചെടിയും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും അങ്ങ് കേട്ടതുകൊണ്ട് സ്തോത്രം. ഉത്തരമുള്ളതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 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 ദേവദാസീ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. സ്തോത്രം. യു പിയില് ഒരുപാട് ഭീഷണികളുണ്ട്. കേൾക്കുന്നുണ്ടോ? അവിടെ മ്യൂട്ടാന്ന് തോന്നുന്നു. ആ ഒരുപാട് പ്രതിസന്ധികൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. യു പിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ്. അത്ഭുതകരമാകുന്ന ഒരു വലിയ ഉണർവിന്റെ കാറ്റ് ആ ദേശത്ത് കർത്താവ് വഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഒരു എരിയുന്ന തീനാളമാണ്. സിസ്റ്ററേയും കുടുംബത്തെയും കർത്താവ് തീർക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ആശംസകളും നേരുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ.